عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. يا رحمة الله إني خائف وزلو، يا نعمة الله إني مفلس معين. وليس لي عمل ألقى العليم به سوى محبتك الأعظم وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. شرح صدر مؤمنوں تمام حجت کیجئے، دشمن احمد تشدت کیجئے، ملحدوں کی کیا مروت کیجئے، ذکر ان کا چھیلئے ہو بات میں، چیرنا شیطان کا عادت کیجئے. آدر میرا مندل مارے رچداکلے سہودری سہودر مارے، اللہ جل جلالہ سبحانہ وتعالی مہتایا انگرہتال ഇവിടെ നടന്നു വരുന്ന മജ്ലിസുൽ ബുഉദ്ദാഉന്റെ വാർഷിക സദസ്സുകൂടിയാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ പാടിയും പുകഴ്ത്തിയും പറഞ്ഞും ആനന്ദിക്കാനും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നേടാനും ഏറ്റവും പുണ്യകരമായ ഒരു കർമ്മത്തിൽ വ്യാപൃതരാകാനുമൊക്കെയുള്ള മഹത്തായ അവസരമാണ് ഇത്തരം പ്രകീർത്തന മജ്ലിസുകൾ നമുക്ക് സമ്മാനിക്കുന്നത്. എസ്എസ്എഫിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നാട്ടിലെ നല്ലവരായ രക്ഷിതാക്കളുടെയും മറ്റു നമ്മുടെ സംഘടനാ കുടുംബത്തിലെ
ജ്യേഷ്ഠന്മാരുടെയും ഒക്കെ ആശീർവാദത്തോടെ നടത്തുന്ന നമ്മുടെ സദസ്സ് അല്ലാഹു ജല്ല ജലാലു സ്വീകരിക്കുകയും ഇരുലോക സന്തോഷത്തിന് നിദാനമാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന് പലരും സമീപകാലത്ത് നമ്മോട് വിട പറഞ്ഞു. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും പാലച്ചരമാട് നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ ഇന്ന് രാവിലെ മരണപ്പെട്ട് വൈകുന്നേരം കബറടക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയും മുന്നിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും പാരത്രിക ജീവിതം സ്വർഗീയമാക്കുമാറാകട്ടെ. അവരെക്കുറിച്ച് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇന്ന് രാവിലെ യാത്രയായ ആ സഹോദരൻ ഇന്നലെ രാത്രിയിൽ മുഴുവനും അല്ലാഹുവിലേക്ക് ദിക്ര് ചൊല്ലി, തസ്ബീഹുകൾ ചൊല്ലി, രാവ് മുഴുവനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി, വെളുപ്പിന് സുന്നത്ത് നിസ്കരിച്ച് സുബഹിയുടെ വാങ്ക് കേട്ടു എന്നറിഞ്ഞ ഉടനെ സുബഹ് ജമാഅത്ത് സുബഹ് നിസ്കാരം നിർവഹിച്ച് പിന്നെയും ദിക്റുകൾ ഖുർആൻ പാരായണത്തിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം യാത്രയായത് എന്നറിഞ്ഞപ്പോൾ ഒരർത്ഥത്തിൽ അസൂയയും സന്തോഷമൊക്കെ തോന്നി. അല്ലാഹു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ സ്വീകാര്യത പാരത്രിക ലോകത്ത് അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഖിറത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആലിമീങ്ങൾ, സദാത്തുക്കൾ, പ്രവർത്തകരുടെ ഒക്കെ അന്ത്യനിമിഷങ്ങൾ അറിയുമ്പോൾ അവരുടെ വിയോഗത്തിന്റെ വിഷമത്തെ മറികടക്കുന്ന സന്തോഷം നമുക്ക് ലഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിധവയായ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അനാഥരായ മക്കൾക്കും ഒക്കെ മനസ്സമാധാനവും അല്ലാഹുവിന്റെ ഖലാഇൽ സബ്ർ ചെയ്യാനുള്ള മനസ്സും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ വിഷമതകൾക്കുമുള്ള പരിഹാരം സയ്യിദുൽ അബറാർ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. ഹബീബായ തങ്ങളെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുക, അവിടത്തോട് നമുക്ക് എല്ലാ ആകുലതകളും പറയാം, നമ്മുടെ നൊമ്പരങ്ങൾ പങ്കുവെക്കാം, നമ്മുടെ വേദനകൾ അവിടത്തോട് തുറന്നു പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ എല്ലാ വിധേനയുമുള്ള സമാധാനത്തിന്റെ കേന്ദ്രമാണ്. ഇനിയിപ്പോൾ ഒരു കാലത്ത് പറയുന്ന കാര്യം അല്ല. നമ്മുടെ മുൻഗാമികളായ സ്വഹാബാ കിറാം ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മാതൃക. അവരുടെ ജീവിതം നമ്മോട് പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ ഏത് വിധേനയെല്ലാം സമീപിക്കാം, എപ്പോഴെല്ലാം എത്തിച്ചേരാം എന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം മഹാന്മാരായ സഹാബത്തിന്റെ മുഴുവൻ അർഹതയും യോഗ്യതയും അവർക്കുള്ള സ്വഹബത്ത് എന്ന ഡിഗ്രിയിൽ ആസ്പദിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സഹവാസം എന്ന യോഗ്യതയാണ് അവരെ ഈ ഉമ്മത്തിൽ ഏറ്റവും ഉന്നതരാക്കിയത്. അവരുടെ നിസ്കാരത്തിന്റെ എണ്ണത്തേക്കാൾ, അവരുടെ വ്രതാനുഷ്ഠാനത്തിന്റെ എണ്ണത്തേക്കാൾ, അവർ ഖുർആൻ ഖത്തമാക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തതിന്റെ എണ്ണത്തേക്കാൾ,
ആരാധനാ ധർമ്മങ്ങളെക്കാളും അവരെ ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരുമാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സുഹബത്താണ് അഥവാ സഹവാസം. ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ മതവിജ്ഞാനത്തിന്റെ മേഖലയിൽ ശിഷ്യഗണങ്ങളെ ഉണ്ടാക്കിയവർ ഈ ഉമ്മത്തിൽ ഉണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, റബ്ബ മുബല്ലഗൻ ഔ ആമിൻ സാമിഉ, നിങ്ങളെക്കാൾ ഈ അറിവുകൾ വ്യാപകമായി കൈകാര്യം ചെയ്യാനുള്ള ആളുകൾ വരും, നിങ്ങളെക്കാൾ ഇതിന്റെ അന്തസാരങ്ങളെ വ്യാപിപ്പിക്കുന്നവർ വരും, നിങ്ങളെക്കാൾ ഇതിന്റെ പൊരുളുകൾ കൈകാര്യം ചെയ്യുന്നവർ വരും. അതുകൊണ്ട് നിങ്ങൾ ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു. അപ്പോൾ അവരെക്കാൾ കൂടുതൽ വൈജ്ഞാനിക ചർച്ചകൾ നടത്തിയ ഇമാമുകൾ പല സഹാബികളെക്കാളും ശിഷ്യസമ്പത്തുള്ളവരും വൈജ്ഞാനിക ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തവരും പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അവരാരും സഹാബത്തിന്റെ പദവിയേക്കാൾ ഉയരുന്നില്ല. കാരണം എന്താണ്? സഹാബത്തിന് മുഴുവൻ പദവിയുടെയും നിദാനം ഹബീബായ സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സുഹബത്തിൽ നിന്ന് സിദ്ധമായതാണ്, സഹവാസത്തിൽ നിന്ന് ലഭ്യമായതാണ്, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അടിത്തറയും ഈ സഹവാസവും അനുബന്ധവും ശിഷ്യത്വം തുടങ്ങിയുള്ള പാരസ്പര്യങ്ങളാണ്. അപ്പോൾ മഹാന്മാരായ സ്വഭാവത്തെ നമുക്ക് പഠിപ്പിച്ചെന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ യുദ്ധത്തിന്റെ ആമുഖത്തിലാണ് മഹാന്മാരായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുന്നത്, وليس لنا إلا إليك فرارنا ഞങ്ങൾക്ക് തങ്ങളിലേക്കല്ലാതെ ഓടിയെത്താനൊരു കേന്ദ്രമില്ല, ഞങ്ങൾക്ക് അഭയം തേടാനൊരു കേന്ദ്രമില്ല, ഞങ്ങൾക്ക് ഓടിയെത്താനുള്ള കേന്ദ്രം അവിടുന്നാണ്. കാരണം എന്താണ്? വായിന ഫിറാറുന്നാസി ഒരുമ്മത്തിലെ പൗരന്മാർ അവർക്ക് അഭയം തേടാനുള്ള കേന്ദ്രം ആ ഉമ്മത്തിലെ റസൂലല്ലാതെ മറ്റാരാണ്? ഇത് പൊതുവായ ഒരു നിയമമാണ് ഇവിടെ പറയുന്നത്. വൈന ഫിറാറു നാസി ഇല്ലാ ഇല റസൂലി, ഒരു ഉമ്മത്തിലെ പൗരന്മാർക്ക് അഭയം തേടാനുള്ള കേന്ദ്രം, ഒരു ഉമ്മത്തിലെ ജനതയ്ക്ക് എത്തിച്ചേരാനുള്ള കേന്ദ്രം, അല്ലെങ്കിൽ ഒരു ഉമ്മത്തിന് മുഴുവനായും എത്താനുള്ള ഒരു കേന്ദ്രം ആ ഉമ്മത്തിന്റെ റസൂലാകുന്ന സയ്യിദാകുന്ന നേതാവല്ലാതെ മറ്റാരിലേക്കാണ് എത്തുക എന്ന ഈ രണ്ടാം ഭാഗം വലിയ ആശയമുള്ള ഭാഗമാണ് സ്വഹാബത്ത് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തന്ന പ്രമേയമാണ്. വൈന ഫിറാറുന്നാസി ഇല്ലാ ഇല റസൂലി, ഈ സമുദായം അല്ലെങ്കിൽ ഓരോ സമുദായത്തിന്റെയും നിയമമാണ്
ആ സമുദായത്തിന് അവരുടെ നേതാവായ പ്രവാചകരിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് എത്താനുള്ളത്. അതിനാൽ ഈ ഉമ്മത്തിന് തങ്ങളാകുന്ന റസൂലിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് വരാനുള്ളത്. ഞങ്ങൾ ഓടി വരാനുള്ള ന്യായം അതാണ്. വലൈസലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, ഓടിയെത്താൻ ഞങ്ങൾക്ക് തങ്ങളല്ലാത്ത ഒരു കേന്ദ്രമില്ല. അതിന്റെ ന്യായം എന്താണ്? അത് ജസ്റ്റിഫൈ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? തൊട്ടുടനെ പറഞ്ഞ വരിയാണ്, സമുദായത്തിന് ഓടിയെത്താനുള്ള കേന്ദ്രം ആ സമുദായത്തിന്റെ റസൂലാണ്. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ സ്വഹേബത്തിനും നമുക്കുമെല്ലാം അടിസ്ഥാനപരമായ നിയമം ഒന്നാണ്. കാരണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്ത് സഹവസിക്കാൻ സ്വഹാബത്തിന് ഭാഗ്യം കിട്ടി. അതുകൊണ്ട് അവർ ഈ ഉമ്മത്തിലെ ഉന്നതന്മാരായി. എന്നാൽ സ്വഹാബത്തിന്റെയും നമ്മുടെയും കലിമ ഒന്നു തന്നെയാണ്. അതെന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു, സ്വഹാബത്തും പറഞ്ഞത് റസൂലാകുന്നു എന്നാണ്. നമ്മളും പറയേണ്ടത് റസൂലായിരുന്നു എന്നല്ല, ആകുന്നു എന്നാണ്. ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാം ബേസ്മെന്റ് ഒന്നാണ്. സ്വഹാബത്ത് പറഞ്ഞ ആ ന്യായം നമുക്കും ബാധകമാണ്. വഅയ്ന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലീ, ഈ ഉമ്മത്താവുന്ന ഞങ്ങൾ എവിടേക്കാണ് ഓടിയെത്തേണ്ടത്? ഞങ്ങൾക്കോടിയെത്താനുള്ള കേന്ദ്രം ഞങ്ങളുടെ റസൂലായ തങ്ങളല്ലാതെ മറ്റാരാണ്? അതുകൊണ്ടാണ് തങ്ങളെ ഞങ്ങൾ ഓടിയെത്തി ഇവിടെ അഭയം തേടുന്നത്. പ്രിയമുള്ളവരെ, ഇത് കേവലമായ ഒരു ആത്മീയ വിഷയത്തിൽ മാത്രമല്ല, ഭൗതികമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സ്വഹാബത്ത് ഓടിച്ചെല്ലുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലേക്കാണ്. ശ്രേഷ്ഠ ചാരത്തേക്കാണെങ്കിൽ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാലഘട്ടത്തിലെയും എല്ലാ പ്രതിസന്ധികളുടെയും മുമ്പിൽ നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്. അങ്ങനെയുള്ള സൂചനയാണ് കടന്നുപോയ മൗലിദുകളുടെയും രചിക്കപ്പെട്ട കസീദകളുടെയും വിരചിതമായ സ്വലാത്തുകളുടെയും എല്ലാം കോണ്ടക്സ്റ്റുകൾ നമ്മോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്കുള്ള ഫിറാറാണ്. ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ഓടിയെത്തിയതിന്റെ സൂചനയാണ് കഴിഞ്ഞ കാലത്തെ നമ്മുടെ മൗലിദുകൾ. അതുപോലെ തന്നെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുകൾ, നമ്മൾ പാരായണം ചെയ്യുന്ന ബുറൂദ്ദ, ഇതെല്ലാം ഹബീബായ തങ്ങളിലേക്ക് വിശ്വാസികൾ അഭയം തേടുന്നതിന്റെ ഉദാഹരണങ്ങളാണ്. സ്വലാത്തുന്നാരിയ പ്രതിസന്ധികളിൽ നിന്ന് മുത്തുനബിതങ്ങളിലേക്ക് ചേരുന്നതിന്റെ സ്വലാത്തിന്റെ മന്ത്രണമാണ്, വാചകമാണ്. അതുപോലെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിദുൽ മങ്കൂസ്, മങ്കൂസ് മൗലിദോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് വ്യാപകമായി രോഗബാധയുണ്ടായ കാലത്ത് എത്തിച്ചേർന്നതിന്റെ ഒരു ചരിത്രം കൂടി അതിനുണ്ട്. കാരണമെന്തേ? ഞങ്ങളുടെ നാട്ടിൽ ഇതാ പകർച്ചവ്യാധി ഉണ്ടായിരിക്കുകയാണ്, വ്യാധികൾ പകർന്നിരിക്കുകയാണ്, രോഗങ്ങൾ വ്യാപകമായിരിക്കുകയാണ്.
അപ്പോൾ ഇവിടെയുള്ള അലിമീങ്ങളുടെ അടുക്കൽ വേദനയെത്തുന്നു, വിഷമമെത്തുന്നു. അവർക്ക് പറയാനുള്ളത് ഹബീബായ വിധങ്ങളുടെ മദഹ് അവിടുത്തെ പ്രകീർത്തനങ്ങൾ അങ്ങ് പാരായണം ചെയ്യുകയാണ്, അത് രചിക്കുകയാണ്. അത് വ്യാപകമായി മൗലിദങ്ങ് പാരായണം ചെയ്യുമ്പോൾ ഈ ഉമ്മത്തി എത്തിച്ചേരുന്നത് എവിടേക്കാണ്? ഇലാ മദീനത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദീനയിലേക്ക് വിലയം തേടുകയാണ്. ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് മനസ്സ് എത്തുകയാണ്, അവരുടെ സദസ് എത്തുകയാണ്, അവരുടെ വിചാരങ്ങൾ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ ഹബീബായ തങ്ങളിൽ നിന്നുള്ള പരിഹാരം തേടിയെത്തുന്നതിന്റെ ഉദാഹരണമാണ് മഹാന്മാരെഴുതിയിട്ടുള്ള മൗലിദുകളെല്ലാം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യാധികൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്, മാരകമായ രോഗങ്ങളാണ്. നമ്മൾ ഇന്ന് വിവിധങ്ങളായ ചികിത്സാ വഴികൾ തേടുന്നുണ്ട്. അത് ഇസ്ലാം അനുവദിച്ചതാണ്, ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചതാണ്. എന്നാൽ വിശ്വാസികൾ സംഘടിതമായി ഇതിനൊരു പരിഹാരം കാണണം. ആ പരിഹാരമാണ് വൈന ഫിറാറുന്നാസി ഇല്ലാ ഇല റുസുലീ. നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ക്യാൻസർ പടർന്നു പിടിക്കുകയാണ്, കിഡ്നി രോഗങ്ങൾ വ്യാപകമാവുകയാണ്, പ്രയാസങ്ങൾ ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെല്ലാനുള്ള ഒരു കേന്ദ്രം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മദഹുകളിലൂടെ, പ്രകീർത്തനങ്ങളിലൂടെ, സ്വലാത്തിന്റെ വാചകങ്ങളിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പത്തിന്റെ ആഖ്യാനങ്ങളിലൂടെയും അടുപ്പത്തിന്റെ അവതരണങ്ങളിലൂടെയും ഹൃദ്യമായ സമർപ്പണങ്ങളിലൂടെയും ഹബീബായ തങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട സമയമാണ്. ഈ പ്രയാസങ്ങളെല്ലാം വരുമ്പോൾ കാരണം നമ്മുടെ റസൂലാണ്, സയ്യിദാണ്. സയ്യിദെന്ന് പറഞ്ഞാൽ മുസീബത്തുകളുടെ ഘട്ടത്തിൽ അനുയായികൾക്ക് ഓടിയെത്താനുള്ള കേന്ദ്രമെന്നാണ് സയ്യിദെന്ന പ്രയോഗത്തിന്റെ സാരമെങ്കിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ അറിഞ്ഞ് അടുക്കാനുള്ള സമയമാണിത്. സാധാരണഗതിയിൽ നമ്മൾ വിവിധങ്ങളായ വ്യാധികളോ പ്രയാസങ്ങളോ വരുമ്പോൾ ഭൗതികമായ പരിഹാരമാർഗങ്ങൾ തേടുന്നുണ്ട്, നേടുന്നുണ്ട്. അനുവദിക്കപ്പെട്ട ഏത് പരിഹാര വഴിയിലേക്കും നമുക്ക് വരാം. എന്നാൽ അടിസ്ഥാനപരമായി നമുക്ക് നമ്മുടെ വേദനകൾ പങ്കുവെക്കാനുള്ള കേന്ദ്രമേതാണ്? നമ്മുടെ നോവുകൾ പറയാനുള്ള കേന്ദ്രമേതാണ്? നമ്മെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അറിയിച്ചു തന്ന നമ്മുടെ എല്ലാം നേതാവ്, ലോകത്തിന്റെ മുഴുവനും നേതാവ്, റഹ്മത്തുൽ ലിൽആലമീൻ, ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളാണ് ആഗോളതലത്തിൽ നിന്ന് മുസ്ലിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വേദനാജനകമാണ്. ഓരോ രാജ്യങ്ങളുടെ കവാടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികൾ എത്രയാണ് സഹോദരങ്ങളെ! ഇന്ന് നമുക്ക് വായിക്കാനിടയായ തുർക്കിയിലെ സൈന്യം സിറിയയിലേക്ക് മിലിറ്ററി അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് വാർത്ത. ഒരു ഭാഗത്തുകൂടി നോക്കുമ്പോൾ സമാധാനം നൽകുന്നതാണ്, മറുഭാഗത്ത് വലിയ വേദനയാണ്. ഓരോ യുദ്ധവും വിതച്ചുകൊണ്ടിരിക്കുന്ന വിനയത്രയാണ്. സിറിയയുടെ മണ്ണിൽ കിടക്കുന്നതാരാണ് പ്രിയമുള്ളവരെ അറിയുമോ?
ബസ്രയ എന്ന രാജ്യം കേവലമായ ഒരു രാജ്യമല്ല. ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വം പറഞ്ഞ രാജ്യങ്ങളിലുള്ള രാജ്യമാണ്. ഒരിക്കലും അവിടെ ഉലമാ അവസാനിക്കൂല. മുസീറുൽ ഖുറാം ഇലാ സിയാറത്തുൽ ഖുദുസ് വശ്ശാം എന്ന ഗ്രന്ഥം നിങ്ങളൊന്ന് നോക്കിയാൽ അതിൽ കാണാം ഏതെല്ലാം മഹാന്മാരാണ് അവിടെ വിശ്രമിക്കുന്നത്, ഏതൊക്കെ നേതാക്കളാണ് ആ മണ്ണിനോട് ചേർന്ന് കിടക്കുന്നത്. അത് മാത്രമല്ല, ഇന്നവിടെ ജീവിച്ചിരിക്കുന്ന എത്രയെത്ര കുരുന്നുകളാണ്, അവരെന്ത് പാപമാണ് ചെയ്തത്, എന്തരുതായ്മയാണ് വന്നത്, ഒന്നും അവരിൽ നിന്ന് വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടില്ലേ ഇമ്രാൻ എന്ന ഒരു കുഞ്ഞുമോന്റെ നിർനിമേഷമായ ഒരു നോട്ടം. കേവലം ആംബുലൻസിൽ പരിചരണം നടത്തുന്ന നേഴ്സിനെയല്ല നോക്കുന്നത്, ഡോക്ടറെയല്ല നോക്കുന്നത്. ഈ ലോകത്തുള്ള മുസ്ലിം മനസ്സാക്ഷിയുടെ മുഴുവനും മാറിലേക്ക് നോക്കുകയാണ്, ഹൃദയത്തിലേക്ക് നോക്കുകയാണ്, അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ല, ഈ സമുദായത്തിന്റെ ഗതി എന്തെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നിശബ്ദമായി ചോദിക്കുകയാണ്. നമ്മൾ വിചാരിക്കും അത് സിറിയയിലാണല്ലോ, നമ്മളെയൊന്നും ഡയറക്റ്റ് ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് തുർക്കിയിലാണല്ലോ അത് ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇറാഖിലാണല്ലോ നമ്മൾ അറിയുന്നില്ല. ഓരോ ദിവസത്തെയും നമ്മുടെ മീഡിയകൾ അല്ലെങ്കിൽ നമ്മുടെ പത്രങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നത് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ സംഭവങ്ങൾ, അരുങ്കൊല ചെയ്യപ്പെടുന്ന പതിനായിരക്കണക്കിന് കുരുന്നുകളുടെയും പാവങ്ങളായ സാധാരണക്കാരുടെയും അഭയാർത്ഥികളായി ലോകരാജ്യങ്ങളുടെ കവാടങ്ങളിൽ കേണുകൊണ്ടിരിക്കുന്ന ദശലക്ഷങ്ങളുടെയും ഇരകളുടെ വലിയ ഒരു നിരയാണ് ആഗോളതലത്തിൽ ഇസ്ലാമിക സമുദായത്തിന്റെ പേരിലുള്ളതെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനിക്കാൻ സമയമില്ല. നമുക്കവർക്ക് വേണ്ടി എന്തെങ്കിലും ഭൗതികമായ ചില സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയെങ്കിലും വരാറുണ്ടോ? സിറിയയിൽ അരുങ്കൊല ചെയ്യപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുകളാണ്. ഈ സമുദായത്തിന്റെ ഉമ്മപെങ്ങന്മാരാണ്, ഈ സമുദായത്തിന്റെ ജ്യേഷ്ഠാനുജന്മാരാണ്, നമ്മുടെ സന്താനങ്ങളെപ്പോലെ വികാര വിചാരങ്ങളുള്ള സന്താനങ്ങളാണ് ഈ പറയപ്പെട്ട രാജ്യങ്ങളിലെല്ലാം മരിച്ചു വീണുകൊണ്ടിരിക്കുന്നതെങ്കിൽ ലോകത്തെ മുഴുവനും ഇന്ന് എത്രയേറെ പ്രതിസന്ധികളാണ് ഈ സമുദായം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചു പോകാനുള്ള വഴിയേതാണ്? അത് ഹബീബിലേക്കുള്ള വഴിയാണ്. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങുകയല്ലാതെ അത് യഥാർത്ഥത്തിൽ അല്ലാഹുവിലേക്കുള്ള മടക്കമാണ്. ഹബീബായ തങ്ങളാകുന്ന നേതാവിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. കാരണം വഅയ്ന ഫിറാറു നാസി ഇല്ലാ ഇലർ റുസുലി. നമ്മൾ ഇന്ന് വാർത്തകളൊക്കെ വായിച്ച് സമാധാനത്തോടെ ജീവിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിൽ ഓരോന്നൊക്കെ ഇങ്ങനെ കാണും, അല്ലെങ്കിൽ കേൾക്കും, അല്ലെങ്കിൽ ഷെയർ ചെയ്യും. നമ്മളിങ്ങനെ കഴിഞ്ഞു കടന്നു പോവുക എന്നല്ലാതെ ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ സമുദായം അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെയും വേദനകളുടെയും യാതനകളുടെയും നൊമ്പരങ്ങളുടെയും നോവുകളുടെയും വേവതുക്കളുടെയും ആഴം നമ്മൾ അറിയുന്നില്ല. നമ്മളേതോ ഒരു മായാലോകത്തെ അനുഭവങ്ങളുടെ ലോകത്ത് കഴിയുകയാണ്. അനുഗ്രഹം കിട്ടിയിട്ട അനുഗ്രഹങ്ങൾ കൊണ്ട് ആറാടി അമ്മാനമാടി അനാചാരങ്ങളുടെയും ആഭാസങ്ങളുടെയും കേന്ദ്രങ്ങളിൽ ഈ സമുദായത്തിന്റെ പ്രതിനിധികൾ കഴിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. ഫലസ്തീനിൽ ഓരോ ദിവസവും മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് നേരമില്ല, അറിയാൻ നമുക്ക് കഴിയുന്നില്ല. അതാ ഒരു ചാരിറ്റി സംഘടന ഉണ്ടാക്കിക്കൊടുത്ത വിദ്യാലയം പോലും
ഇടിച്ചു തകർത്തിട്ട് ഇസ്രയേലുകാരൻ കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന കൊണ്ടെങ്കിലും ഐക്യദാർഢ്യം പറയാൻ പൊതുസിന്റെ മണ്ണിൽ കിടക്കുന്ന ഓമന മക്കൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ നമുക്ക് നേരമുണ്ടോ? നമ്മൾ ആലോചിക്കുന്നുണ്ടോ? പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു ഭാഗത്ത് ശാരീരികമായി നമ്മൾ ഏറ്റുകൊണ്ടിരിക്കുന്ന മർദ്ദനമാണിത്. മറുഭാഗത്ത് ഒരുപാട് ആരോപണങ്ങൾ ഈ സമുദായം അനുഭവിക്കുകയാണ്. 1400 പരം കൊല്ലമായി ഇവിടെ മുസ്ലിമീങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നു. ഇവിടെയുള്ള വിവിധങ്ങളായ സമ്മിശ്ര സമൂഹത്തിന്റെ ഇടയിൽ സൗഹാർദ്ദത്തോടെ കഴിയുകയാണ്. അതേസമയത്ത് ഇന്നലെയോ മെനങ്ങാനോ വരുന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ 1400 കൊല്ലത്തെ ചരിത്രവും മറന്നിട്ട് ഇവിടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെയും സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർ. ലോകത്തിന്റെ കഥയും ഗതിയുമെല്ലാം മാറിയൊഴുകുകയാണ്. 1.5 സഹസ്രാബ്ദത്തോളമായി പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാകുന്ന മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അതിനു മുമ്പ് മുൻകാല പ്രവാചകന്മാരുടെ അനുയായികൾ ഇവിടെ ജീവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം മുഴുവനും മാറ്റിവെച്ചിട്ട് ഇന്നലെയോ ഇന്നോ വരുന്ന ചില ആഗോള വാർത്തകളെ മുൻനിർത്തി അയൽവാസികൾ പോലും സംശയത്തിന്റെ കരിനിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള പരിഹാരം എവിടെയാണ്? ഈ ഉമ്മത്തിനുള്ള സമാധാനത്തിന്റെ വഴിയേതാണ്? ഒരു ഭാഗത്ത് രോഗാതുരമായ ഒരു ജനതയാണ്, മറുഭാഗത്ത് മർദ്ദനങ്ങളുടെ നടുവിൽ കഴിയുന്ന ഒരു ജനതയാണ്, വേറൊരു ഭാഗത്ത് ആരോപണങ്ങളുടെ കരിനിഴലിൽ കഴിയുന്ന ഒരു ജനതയാണ് നമ്മൾ. ഈ എല്ലാ പ്രയാസങ്ങളുടെയും നടുവിൽ നമുക്കുള്ള സമാധാനമാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാണ് സയ്യിദുൽ വറാ ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. തങ്ങൾ അറിയുമോ മുഅ്മിനീങ്ങളെ, എനിക്കെന്റെ ഉമ്മയോടെന്റേതെല്ലാം വേദന പറയാം, എനിക്കെന്റെ ഉപ്പയോടെന്റേതെല്ലാം നൊമ്പരം പറയാം, എനിക്കെന്റെ ഭാര്യയോടെന്നോ എന്റേതെല്ലാം നൊമ്പരം പറയാം, ഇതിനേക്കാളെല്ലാം കൂടുതൽ നൊമ്പരം പറയാൻ പറ്റുന്ന കേന്ദ്രമാണ് ഹബീബുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഞാൻ എന്റെ ഭാര്യയോടെന്റെ രോഗമോ എന്റെ വേദനയോ എന്റെ നൊമ്പരമോ പറയുമ്പോൾ അവളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ല എന്റെ ഉമ്മയിൽ നിന്ന് കിട്ടുന്നത്. കാരണം എന്തേ? എന്റെ ഉമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം പോലെ ലോകത്തൊരു ഭാര്യയിൽ നിന്നും ഒരു ഭർത്താവിനും ഒരു മാതാവിൽ നിന്നൊരു മകനു ലഭിക്കുന്നത് പോലെ ആത്മാർത്ഥമായ പ്രതികരണം ലഭിക്കൂല. അത് എത്ര കാലം വൈകിയാലും ഭാര്യയോടൊപ്പം എത്ര കാലം ജീവിച്ചാലും മാതാവിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ മക്കളോട് വച്ചിരിക്കുന്ന ആർദ്രതയുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കണങ്ങൾ ഒരു ഭാര്യയുടെയും കൽവിൽ ഭർത്താവിനെ കുറിച്ച് വച്ചിട്ടില്ല, ഒരു ഭർത്താവിന്റെ കൽവിൽ ഭാര്യയെ കുറിച്ച് വച്ചിട്ടില്ല. കാരണം മാതാവിന്റെ കാരുണ്യം അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ചു വെച്ചതാണ്. فإذا رحمت فأنت أم أم أبو هذان في الدنيا هما الرحماء. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഇതിനേക്കാൾ വലിയ കേന്ദ്രമാണ്. തങ്ങളെ തങ്ങൾ കരുണ ചൊരിയാൻ ഒരുങ്ങിയാൽ
അവിടും ഉപ്പയാണോ ഉമ്മയാണോ, ഉപ്പയാണോ ഉമ്മയാണോ, ഉപ്പയാണോ ഉമ്മയാണോ. ഹദാനി ഫിദ്ദുനിയ ഉമർ റഹമാഉ, ദുനിയാവിലെ കാരുണ്യത്തിന്റെ കേന്ദ്രമായി ശാരീരിക ബന്ധത്തിലൂടെ ലഭിച്ച ആശ്രയങ്ങളാണ് മാതാപിതാക്കളെന്ന് പറയുമ്പോ മഹാനായ സീനുദ്ദീൻ മഖദൂമുതങ്ങൾ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അന്ത ഉം അം അബൂ മറഅൈന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്പാവയോ, തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. النبي أولى بالمؤمنين من أنفسهم وأزواجهم أمهاتهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മാതാപിതാക്കളെക്കാൾ ഏറ്റവും നമ്മോട് കടപ്പെട്ടവരും നമുക്ക് അങ്ങോട്ട് കടപ്പെട്ടവരുമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ ഏതു വേദനയും പറയാം. കാരണം എന്തേ? സ്വഹാബത്ത് പഠിപ്പിച്ചു തന്ന ഒരടിസ്ഥാനമുണ്ട്. സ്വഹാബ കിറാമു ജല്ലിയ കലിമേതാണ്? അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു, നമുക്കും ഹബീബായ തങ്ങൾ റസൂലാകുന്നു, റസൂലായിരുന്നു എന്നല്ല. ഈ റസൂലാണെങ്കിലോ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമുക്ക് കടമപ്പെട്ടതാണ്, നമ്മുടെ വേദനകളറിയുന്നവരാണ്. അതുകൊണ്ട് എന്റെ ഏതെല്ലാം വേദനയാണോ എന്റെ ഉമ്മയോട് പറയാനുള്ളത്, പറയാൻ പറ്റുന്നത്, അതിനേക്കാൾ പറയാൻ എനിക്കുള്ള കേന്ദ്രമാണ് സയ്യിദുൽ വറാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ നബിതങ്ങളെ വിളിക്കാൻ പറ്റുമോ, പറയാൻ പറ്റുമോ, സങ്കടം പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ താത്വിക സംഘടനകൾ നടത്തി നടക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരാണ് എന്നറിയാത്തതിന്റെ പരിമിതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് ആരാണെന്നും തങ്ങൾ നമ്മളോട് കാണിക്കുന്ന വാത്സല്യം എത്രയെന്നും അല്ലാഹു തങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനമഹത്വങ്ങൾ എത്ര ഉന്നതമാണെന്നും അറിയാത്തവരിൽ നിന്ന് വരുന്ന അസംബന്ധങ്ങളാണ് യുക്തിപരമായ ചില സംവാദ സംഘട്ടനങ്ങളെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അടിസ്ഥാനം മനസ്സിലാക്കിയാൽ നമ്മുടെ എല്ലാം എല്ലാമായ നേതാവാണ് സയ്യിദുനാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലം. ആ ഹബീബായ തങ്ങൾ ആരാണെന്ന തിരിച്ചറിവില്ലെന്നാണ് ഈ ഉമ്മത്ത് പുനരുദ്ധാരണത്തിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന മുഴുവൻ വേദനകളുടെയും മുമ്പിൽ നിന്ന് നമുക്ക് ചെല്ലാനുള്ളത് എവിടേക്കാണെന്നറിയുമോ? മഹാന്മാരായ ഇമാമുകളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടുകൊണ്ടിരുന്നത് മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു വെള്ളത്തിന് വേണ്ടി ആവശ്യമുള്ള ഘട്ടത്തിൽ സ്വലാത്തിനെ ഉപാധിയാക്കിയിട്ട് വെള്ളം സ്വീകരിക്കുന്നു, ഒരു കുഞ്ഞളം പൈതലിൽ നിന്നതിന്റെ സന്ദേശം സ്വീകരിക്കുന്നു. ആ മഹാനായ സുലൈമാനുൽ ജസൂലി തങ്ങൾ ഉളുവിനുള്ള വെള്ളം താഴേക്കിടക്കുന്ന വെള്ളം മേലോട്ട് കിട്ടാൻ സ്വീകരിച്ച ഉപാധി അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. അതൊരു വർഷം
അതൊരു വർഷമായി, അതൊരു ഗ്രന്ഥമായി, അതൊരു പാരാവാരമായി, അത് തുടരുന്ന ഒരു പ്രവാഹമായി ദലായിലുൽ ഖൈറാത്ത് എന്ന പേരിൽ കോടാന കോടി ജനങ്ങൾ ചെല്ലുമ്പോ പതിറ്റാണ്ടുകൾ മദീനത്തെ പള്ളിയിൽ നിന്ന് സുലൈമാനുൽ ജസൂലി തങ്ങൾ സ്വലാത്തങ്ങ് ചൊല്ലുകയാണ്. നമ്മളെപ്പോലെ സ്വലാത്ത് ഇങ്ങനെ കേവലം ഓറൽ പ്രാക്ടീസ് ആയിരുന്നില്ല, അതിന്റെ അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സംഭാഷണമായിരുന്നു. അതുകൊണ്ട് മുത്തുനബി തങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സുലൈമാനുൽ ജസൂലി തങ്ങൾക്ക് ഇടക്കിടക്കൊക്കെ അതിന്റെ പാരഡികൾ വരും. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമായിലുകൾ, ശരീരവിശേഷങ്ങൾ, ഔസാഫുകൾ, മഹത്വങ്ങൾ, ഇതെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ പര്യായ പദങ്ങൾ വരും. അതാണ് ദലായിലുൽ ഖൈറാത്തിന്റെ വ്യത്യസ്തങ്ങളായ പതിപ്പുകൾ എന്ന് മഹാന്മാര് പറയുമ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹുകൾ പറഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതമാണ്. ആ തിരുശരീരം മണ്ണോട് ചേരാതെ കിടക്കാനുള്ള രഹസ്യം സ്വലാത്തിനോടുള്ള ബന്ധമാണെങ്കിൽ അറിയുമോ സഹോദരന്മാരെ, മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ്? ആയിരത്തിൽ പരം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ആഗോളതലത്തിൽ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ അജയ്യമായ ശബ്ദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടാനുരാഗങ്ങളെ ജീവിതത്തിന്റെ താളത്തിലേക്ക് ലയിപ്പിച്ചു വെച്ച മഹാനാണ് ആ മഹാനായ ഇമാം അഹമ്മദ് തങ്ങൾ. അവിടുത്തെ രചനകളും അവിടുത്തെ രസനകളും അവിടുത്തെ ഗവേഷണങ്ങളും അവിടുത്തെ ദർസുകളുമെല്ലാം അടിമുടി ലയിച്ചു നിൽക്കുന്നത് നബി കീർത്തനത്തോടാണ്. അങ്ങനെയുള്ള മഹാനവറുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന തിരുമദീനയുടെ സന്ദർശനത്തിന്, ഹജ്ജ് നിർവഹണത്തിന് ഉമ്മയോടൊപ്പം യാത്ര ചെയ്യുകയാണ്. മഹാനവറുകളുടെ യാത്ര എങ്ങനെയാണ്? കേവലമായ ഒരു സഞ്ചാരമല്ല. നമ്മളിന്ന് നാടുകളിൽ നിന്നെല്ലാം ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ട്, യാത്രയേപ്പുകൾ നടക്കുന്നുണ്ട്, ആഘോഷങ്ങളോട് ആളുകൾ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമൈനി ശരീഫൈനിയെ എല്ലാവിധത്തിലും അന്നുള്ളതാക്കി നിലനിർത്തിത്തരട്ടെ. അപകടങ്ങൾ പ്രയാസങ്ങൾ തൊട്ട് അല്ലാഹു ഹുജ്ജാജിനെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണേ ഇമാം അഹമ്മദ് തങ്ങളെപ്പോലെ മുൻഗാമികളായ മഹാന്മാർ അവരും മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ മനസ്സിൽ ഒരു സഞ്ചാരമാണ്, ഹൃദയപഥത്തിൽ നിന്നൊരു യാത്രയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതാ യമനിൽ നിന്ന് പോവുകയാണ് മദീനയിലേക്ക്. സലകനൽ ഫയാഫി വൽ കൈഫറാലൻ നുജുബി. മഹാനവറുകൾ മദീനയിലേക്കുള്ള സഞ്ചാരമാണ്. ആ സഞ്ചാരത്തിൽ മുഴുവനും പറയാനുള്ളതോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന മാല്യങ്ങളോടെയുള്ള യാത്രയാണ്. ആ മഹാന്മാർക്ക് മുഴുവനും അവരുടെ സഞ്ചാരം കേവലമായ ഒരു യാത്രയല്ല, നബി കീർത്തനങ്ങളെ അകമ്പടി സേവിച്ചുകൊണ്ട് അടിമുടിയായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സഞ്ചാരമാണ്. ആ കൂട്ടത്തിലാണ് മഹാനവറുകൾ മദീനയിലെത്തിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് وفود وزوار وضياف حضرتي وذرية جئناك بالشوق والحب. ഹബീബായ തങ്ങളെ, ഞങ്ങൾ ഇതാ പവിത്രമായ മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ യാത്ര ചെയ്തു വന്നത് കേവലമായ ഒരു യാത്രയല്ല, വദുറിയതുംജീനാക ബിശൗഖി വൽ ഹുബ്ബീ.
സ്നേഹാദരങ്ങളോട് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒതുക്കിയ ഇഷ്ടാനുരാഗങ്ങളോടെയാണ് ഞങ്ങൾ ഈ പവിത്രമായ മദീനയിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളെ ഒന്ന് സ്വീകരിക്കണേ തങ്ങളെ എന്ന മഹാനായ ഇമാം അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഉമറുൽ ഖാലീ റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ളത് എന്താണ്? ഇദ് ജിഅ്തു തൈബത റൗമ സൗറത ഖബ്രിഹി ഉഗ്മീതു മദൂഷൻ ബി ഹൈബത്തി ഖദ്രിഹി. അതാ ഞങ്ങൾ മദീനയിലേക്ക് വന്നിരിക്കുകയാണ്, ഇതിന്റെ പ്രൗഢി കണ്ടിട്ട് ഞങ്ങൾ പരിഭ്രമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് തിരുനബി തങ്ങളുടെ മദീനയിലേക്ക് വരുന്നു. ഓരോ ഇമാമിങ്ങളും വരുന്നത് എങ്ങനെയാണ്? على يا رسول الله عطفا ورحمة لمسترحم مستنظر للمبارر على يا حبيب الله غوثا وغارة لذي كربة مسودة كالديادر അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നുള്ള സഹായ കേന്ദ്രമാണ്, ആകുലതകളിൽ നിന്നുള്ള അഭയകേന്ദ്രമാണ്, വേദനകളിൽ നിന്ന് വേദന ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാണ്, നൊമ്പരങ്ങളിൽ നിന്നുള്ള നിർവഹണത്തിന്റെ കേന്ദ്രമാണ്. അലായ അമീനല്ലാഹി അന്നല്ലി ഖൈഫി അതഹാരിബൻ മിൻ ദംബി ഇങ്ങനെ പറഞ്ഞാൽ എവിടെ എത്താനാണ്? എല്ലാ മഹാന്മാരും മദീനയിലേക്ക് ചെല്ലുന്നത് ഇതുപോലെ മുത്തുനബിതങ്ങളുടെ ശ്രേഷ്ഠ മഹത്വങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വരി കൂടി എണ്ണാം. വസീലത്തുനൽ ഉലുമാ ഇലല്ലാഹി അന്തയാ മലാദൽ വറാ മിൻ കുല്ലി ബാദിൻ വഹദിരി. ഗ്രാമവാസികൾക്കും പട്ടണവാസികൾക്കും എന്ന ഭേദമില്ലാതെ ഏവർക്കും അഭയം തേടിയെത്താനുള്ള കേന്ദ്രമാണ്. ഹബീബായ തങ്ങളെ, തങ്ങളെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ഇമാമേ അഹമ്മദ് ഖാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് ലഖ്നൌയിലേക്ക് പോകുന്ന റൂട്ടിൽ ബറേലി എന്ന് പറയുന്ന അനുഗ്രഹീതമായ നാട്ടിൽ അന്തിവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ അവിടെ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രവാചക പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ പേമാരികളാണ് ആ മഹനീയമായ സ്നേഹവിധാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഓരോ വിശേഷങ്ങളെയും വിശേഷണങ്ങളെയും ശരീരഭാഗങ്ങളെയും എണ്ണി എണ്ണിയിട്ട് പറയുന്നു. ലാക്കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ടുള്ള സ്വലാത്തിന്റെ സമ്മാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സർവാത്മന സമർപ്പണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ടുള്ള യാത്ര. നമ്മളെപ്പോലെ ഫ്ലൈറ്റിന്റെ ടൈം നോക്കിയിട്ട് ചാടി കയറിയിട്ടുള്ളൊരു യാത്രയൊന്നുമല്ല. അവരുടെ രാവും പകലും എല്ലാം ഹരിച്ച് ഗുണിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. അവരൊരുങ്ങിയിട്ടാണ് മദീനയിലേക്ക് പോണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൈബയുടെ മണ്ണിലേക്ക് പാദമോന്നുന്നതിന് മുമ്പ് അവരുടെ ഹൃദയം അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്.
കാരണം ഈ പവിത്രമായ മദീനയിലേക്ക് മനസ്സയക്കുകയാണ് എപ്പോഴും അയച്ചുകൊണ്ടിരിക്കുകയാണ് അസ്സലാമു അലൈക അയ്യുഹ നബീ എന്ന അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ സലാം പറയുമ്പോ അവര് മുത്തുനബി തങ്ങൾക്ക് നേരെ അഭിവാദ്യം ചെയ്യുകയാണ് മുത്തുനബി തങ്ങൾക്ക് നേരെ അഭിവാദ്യം ചെയ്യാണ് ഇന്നതൊന്നും പറയുമ്പോൾ ഒരു ബേജാറില്ല കാര്യം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കിയ പാലസിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഡൽഹിയിൽ നിന്നിട്ടാണ് അത്ര നിർവഹിച്ചത് വീഡിയോ കോൺഫറൻസിലൂടെ അവിടുത്തെ ഭരണാധികാരിയും ഇവിടുത്തെ ഭരണാധികാരിയും ഫേസ് ടു ഫേസ് വിഷ്വൽ മീറ്റിംഗോടുകൂടിയാണ് അവർ ഉദ്ഘാടനം ചെയ്യുന്നത് ലോകത്തതിനുള്ള സംവിധാനം എന്ന് സാങ്കേതികമായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ആത്മീയമായി സംഭാഷണത്തിൽ നിത്യേന സല്യൂട്ടേഷൻ നമ്മൾ നടത്തുന്നുണ്ട് അഞ്ചു നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എല്ലാ അനുയായികളും സല്യൂട്ട് ചെയ്യണം അസ്സലാമു അലൈക അയ്യുഹ നബീ ഇത് സല്യൂട്ടാണ് സല്യൂട്ടേഷനാണ് സലാമാണ് ലോകത്തുള്ള എല്ലാ അനുയായികളും നിത്യേന സലാം ചൊല്ലുകയാണ് ആ ഹബീബായ തങ്ങളുടെ മേൽ ഓരോ അവയവങ്ങളെയും ഓരോ വിശേഷങ്ങളെയും എണ്ണിയിട്ട് മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങളെ സലാം പറയുകയാണ് മുസ്തഫ ജാന റഹ്മത്ത് പെലാക്കോ സലാം ശമഅ ബസ്മേ ഹിദായത്ത് പെലാക്കോ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ വിശാല പ്രപഞ്ചത്തെ ആമുഖമായി ഉദ്ധരിച്ചിട്ട് ഓരോ ഭാഗങ്ങളും എണ്ണി പറയുകയാണ് ജിസ് തറഫ് ഉട് ഗീദമദയാനായത്ത് പെല്ലാക്കോ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനേത്രങ്ങൾക്ക് ലക്ഷം സലാം ഇതൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയില്ല അറിയുമായിരുന്നെങ്കിൽ അവരുടെ സ്നേഹവിധാനങ്ങൾ എത്രയോ ഉയരുമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് അത് അവതരിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ആളുകളില്ല ആളുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ അരമനകളുടെ അകത്തളത്തിൽ നിന്ന് മാതാക്കളുടെ മഹിതമന്ത്രത്തിൽ നിന്ന് പുണ്യപ്രവാചകരുടെ മദീനയെ പ്രണയിക്കാനുള്ള ഹൃദയതന്ത്രികൾ രൂപപ്പെടണം അപ്പോഴാണ് നമ്മുടെ മക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബുകളാവുക നമ്മുടെ മക്കൾക്കറിയാൻ കഴിഞ്ഞാൽ അവരെ പ്രാപിക്കാൻ ആഗ്രഹിക്കും എന്തിനേറെ പറയണം നമ്മുടെ മക്കൾക്ക് സ്വർഗമറിയില്ല നമ്മുടെ മക്കളുടെ മുമ്പിൽ സ്വർഗമെന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവരാഗ്രഹിച്ചേനെ ആ സ്വർഗമൊന്ന് കിട്ടണേ നമ്മുടെ മക്കൾക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾ അറിയാം എന്റർടൈൻമെന്റ് പോയിന്റുകൾ അറിയാം ആസ്വാദനത്തിന്റെ ഏരിയകൾ അവർക്കറിയാം പാർക്കുകൾ അറിയാം ആ കാര്യങ്ങളെല്ലാം അവരറിയുന്നത് കൊണ്ടാണ് ഉപ്പാനോട് പറയുന്നത് ഉപ്പാ ഞങ്ങളെ അവിടെ ഒന്ന് കൊണ്ടുപോകണം ഞങ്ങളെ ഊട്ടിയിൽ ഒന്ന് കൊണ്ടുപോകണം ഞങ്ങളെ സിംഗപ്പൂരിൽ ഒന്ന് കൊണ്ടുപോകണം ഞങ്ങളെ മുഗൾ ഗാർഡൻ ഒന്ന് കാണിച്ചു തരണം ഞങ്ങൾക്ക് ബംഗളൂരുവിലെ ഗാർഡൻ ഒന്ന് കാണിച്ചു തരണം കാരണം അവരറിയുന്നുണ്ട് അതുകൊണ്ട് അവരാഗ്രഹിക്കുകയാണ് വിവിധങ്ങളായ രാജ്യങ്ങളുടെ ക്യാപിറ്റലുകൾ അവർക്കറിയാം അല്ലെങ്കിൽ പ്രദേശങ്ങളെ അവർ ടി വിയിലൂടെ കാണുന്നു അവർ മീഡിയകളിലൂടെ അറിയുന്നു അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ തേസ്റ്റ് അവിടെ ഒന്ന് പോകണം അതൊന്ന് കാണണം അതേസമയത്ത് നമ്മുടെ മക്കൾക്ക് സ്വർഗം അറിയില്ല ആ സ്വർഗമെങ്ങാനും നമ്മുടെ മക്കളുടെ മുമ്പിൽ മനോഹരമായും അവതരിപ്പിച്ചിരുന്നെങ്കിൽ അവരാഗ്രഹിക്കുമായിരുന്നു ഞങ്ങൾക്കവിടെയൊന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ ആ മക്കളോട് പറയാമായിരുന്ന മോനെ നീ ഇപ്പൊ ബഹളം ഉണ്ടാക്കിയാൽ നിന്നെ അടുത്ത വെക്കേഷന് വാപ്പ കൊണ്ടുപോകില്ല കുട്ടികളെ നമ്മൾ ത്രട്ടൻ ചെയ്യാണ്
എന്താ നീ ഇത് പോയിട്ട് പഠിച്ചു പാസ്സായി വന്നാൽ നിന്നെ ഞാൻ അടുത്ത വെക്കേഷന് ദുബായിൽ കൊണ്ടുപോകും. കുട്ടികൾക്കുള്ള ഇൻസ്പിറേഷനാണ്. നീ ബഹളം ഉണ്ടാക്കിയാൽ അടുത്ത വെക്കേഷൻ ഞാൻ കൊണ്ടുപോകില്ല. ഇത് രണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റാണ്. എന്നാൽ അള്ളാഹുവിന്റെ പവിത്രമായ സ്വർഗത്തെ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചിട്ട് മോനെ ആ സ്വർഗം നിനക്ക് കിട്ടൂല എന്ന് പറയുമ്പോൾ അവന് ബേജാറുണ്ടാകുന്ന വിധത്തിൽ നമ്മുടെ മക്കൾക്ക് സ്വർഗമറിയുമോ? നമ്മളെ മക്കളോട് പറയാണ് മോനെ അങ്ങനെ ചെയ്താൽ സ്വർഗം കിട്ടൂല. എന്താ വാട്സ് പാരഡൈസ്? സ്വർഗം അവനറിയില്ല, കാരണം സ്വർഗത്തെക്കുറിച്ച് അവൻ കേൾക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. വാപ്പൊക്കെ നേരം ഉണ്ടായില്ല, ഉമ്മയ്ക്ക് സമയം ഉണ്ടായില്ല, അത് പഠിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ വിട്ടില്ല. അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആൻ എത്ര പ്രാധാന്യത്തോടെയാണ് സ്വർഗത്തെ പരിചയപ്പെടുത്തുന്നത്! വിശുദ്ധമായ ഖുർആനിന്റെ ശ്രേഷ്ഠമായ സൂക്തികൾ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്! والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوع إنا أنشأناهن إنشاء. ഇങ്ങനെ ഓതി അങ്ങ് പോയാൽ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ, അനുഭൂതികൾ, അതിലുള്ള ഇണകൾ, അതിലുള്ള പഴങ്ങൾ, അതിലുള്ള താഴ്വരകൾ, അതിലുള്ള ആസ്വാദനങ്ങൾ, അതിലുള്ള ആർഭാടങ്ങൾ, ഇതിങ്ങനെ മനുഷ്യന്മാരങ്ങ് കേൾക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മക്കൾക്ക് ലോകത്തുള്ള ഒരു പാർക്കും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ മുമ്പേ അവരാഗ്രഹിക്കും. എത്ര മനോഹരമായ ആഖ്യാനമാണ് ഖുർആൻ ഇവിടെ നടത്തുന്നത്! അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആസ്വാദനങ്ങളുടെ താഴ്വരയാണ്, അവർക്ക് വച്ചിരിക്കുന്ന പാനീയങ്ങളുടെ മൂല്യമാണ്. നമ്മുടെ മക്കളിതറിയുന്നില്ല. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ بأكواب وأباريق وكأس من معين സ്വർഗീയ വാസികൾക്ക് പളുങ്കു പാത്രങ്ങളിൽ പാനീയം വിതരണം ചെയ്യാൻ നടക്കുന്ന സ്വർഗത്തിലെ നിത്യന്മാരായ കുഞ്ഞോമന മക്കളാണ്. അവരെക്കുറിച്ച് നിങ്ങൾ ഒന്ന് നന്നായി മനസ്സിലാക്കിയാൽ അത് വിതറപ്പെട്ട രത്നങ്ങളെപ്പോലെയാണ്. മോനെ ദുനിയാവിലെ പോലെ നരച്ചു പോകുന്ന യൗവനമല്ല, നശിച്ചു പോകുന്ന അനുഭൂതികളല്ല, ഒരിക്കലും ഒടുങ്ങാത്ത അനുഭൂതികളുടെ ലോകമാണ്. നമ്മുടെ പെൺമക്കൾക്ക് ഈ സ്വർഗത്തെ നന്നായി ഒന്ന് പറഞ്ഞുകൊടുത്താൽ
അവര് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് താൽക്കാലിക ആസ്വാദനങ്ങളുടെ താഴ്വരകളിലേക്ക് ഒളിച്ചോടൂല. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ കുട്ടികൾക്ക് സ്വർഗം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. നമ്മുടെ കുട്ടികൾക്ക് പാർക്ക് പറയാനുണ്ട്, ഷോപ്പിംഗ് പറയാനുണ്ട്, ലോകത്തുള്ള സിറ്റികൾ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്, എല്ലാം പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഭൂതികളുടെ ലോകം സ്വർഗം. ആ സ്വർഗത്തെ ശരിക്കുന്നു വായിച്ചപ്പോഴാണ് മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാരക്ക കഴിക്കുന്ന സാവധാനം പോലും എനിക്കിവിടെ നിൽക്കാൻ തോന്നണില്ല. അജുദിരി ഹൽ ജന്ന, സ്വർഗം സുഗന്ധം അനുഭവിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോവാണ്, എനിക്കിതും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകാനുള്ള കരുത്ത് കിട്ടിയത് മഹാന്മാരായ സ്വഹാബത്തിന്റെ ഉള്ളടത്തിലേക്ക് സ്വർഗത്തിന് മധുരമറിഞ്ഞപ്പോഴാണ്. 17-കാരനായ ബിലാലിബ്ന് റബാഹ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിനു മേലെ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ കീഴെ ഭാരമുള്ള പാറയെടുത്ത് കെട്ടിവെച്ച് വലിക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അകത്തളത്തിൽ നിന്ന് ഉയരുന്ന അഹദിന്റെ ആർജവത്തിന്റെ അടിത്തറ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമാണ്. അല്ലയോ ബിലാൽ, നിങ്ങൾക്ക് ആ സ്വർഗം എങ്ങനെ കിട്ടി ബിലാലേ? അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബിലാലിബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗത്തിലെ മാളിക കണ്ടിട്ട് വന്ന് ചോദിക്കുകയാണ്, അല്ല ബിലാലെ, അവിടെ വരെ എത്താൻ നിങ്ങൾ എന്താ ചെയ്തത് ബിലാൽ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ല അബൂ ഹുറൈറ, നിങ്ങൾ സ്വർഗത്തിന്റെ മനോഹരമായ മാളികയുടെ അകത്തളത്തിലേക്ക് കാത്തിരിക്കപ്പെടാൻ മാത്രം നിങ്ങളുടെ പുണ്യമേതാണ്. ഇത്ര വലിയ പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കുന്ന മതം വേറെ ഉണ്ടോ? ഇത്രയും വലിയ പോസിറ്റീവ് മൈൻഡ്. സ്വഹാബത്തിൽ നിന്ന് ചിലരോട് വന്നിട്ട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല ആ സ്വർഗത്തിലെ അനന്തമായ മാളികയുടെ മുറ്റത്ത് നിൽക്കുന്ന മഹിളാരത്നത്തിന്റെ സൗന്ദര്യം കണ്ടപ്പോ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എത്ര പോസിറ്റീവ് പേഴ്സണാലിറ്റിയെ മേക്കിംഗ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നടത്തുന്നത്. കൂട്ടത്തിൽ പറഞ്ഞു, അല്ലയോ ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ സ്വർഗത്തിലെ മാളിക ഞാൻ കണ്ടു, പക്ഷേ കയറാൻ എനിക്കൊരു കൊതിയുണ്ടായി. നിങ്ങളുടെ മനോഹരമായ മാളികയുടെ മുറ്റത്തുകൂടെ കടന്നു പോകുമ്പോ അതിൽ കയറാനൊരു മോഹം. പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു, ഉമർ ദക്കർത്തു ഗൈറതകയാ ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങളൊരു കണിശ സ്വഭാവക്കാരനാണ്, കൃത്യം കൃത്യമായി കാര്യം ചെയ്യുന്ന ആളാണ്, അപ്പൊ എന്തിന് കയറിയെന്ന് ചോദിച്ചു പോയാലോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അഫഹാറു അലൈക യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളോട് ഞാൻ എങ്ങനെ ചോദിക്കുമോ തങ്ങളെ, അവിടുന്ന് എന്റെ മാളികയുടെ അകത്തളത്തിലൊന്ന് കയറിയിട്ട് വന്നിരുന്നെങ്കിൽ അതാകുമായിരുന്നു ഈ ഉമറിന് സന്തോഷമെന്ന് ഈ ഭൂമിലോകത്ത് വെച്ച് സ്വർഗത്തിന്റെ മാളികയെക്കുറിച്ച് പരസ്പരം പറയാൻ മാത്രമുള്ള ശ്രേഷ്ഠമായ ഒരു ഉമ്മത്തിന്റെ പിൻഗാമികളാണ് നമ്മള്. നമ്മുടെ മക്കൾക്കൊന്ന് സ്വർഗം അറിയൂല, അവർക്കറിയുന്നത് ദുനിയാവിലെ എന്റർടൈൻമെന്റ് പാർക്കുകളാണ്, തോന്നിവാസത്തിന്റെ കേന്ദ്രങ്ങളാണ്, അരുതായ്മയുടെ ആലയങ്ങളാണ്. എന്നിട്ട് എന്തൊക്കെയാണ് പുതിയ ഡ്രസ്സും പുതിയ കുപ്പായവും? മുസ്ലിം സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉണ്ടാവണം. ഇസ്ലാമും ഈമാനും ഒക്കെ നിലനിൽക്കണമെങ്കിൽ വട്ടത്തിലൊരു മുഖക്കെട്ടുണ്ടായാൽ മതി. ഇതാ ഇപ്പൊ ഇന്നത്തെ ഇസ്ലാം. നീന്താനും പോവാ, ചാടാനും പോവാ, ഓടാനും പോവാ, ഗുസ്തിക്കും പോവാ, എല്ലാത്തിനും പോവാ. എന്തുണ്ടായാൽ മതി? ഒരു മുക്കാമക്കൻ ഉണ്ടായാൽ മതി. ലോകത്ത് പുതിയ ഡ്രസ് കോഡുകൾ വരുന്ന കാലം. ഏതോ രാജ്യങ്ങളിലേക്കൊക്കെ ശിരോവസ്ത്രം അനുവദിച്ചുകൊണ്ടുള്ള ന്യൂസുകൾ നമ്മൾ വായിക്കുക. നമ്മൾ വിചാരിക്കും പഠിച്ചവനെ ലാറ്റിനും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അങ്ങ് മുത്തക്കങ്ങളായി പോയിന്ന. എക്സാമിനേഷൻ ഹാളിൽ മക്കനിടാൻ വേണ്ടിയിട്ട് പോലീസുകാരുമായിട്ട് അടിപിടി ഉണ്ടാക്കുന്ന ഈ സമുദായത്തിന്റെ യുവതികളുടെ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു?
നമ്മുടെ ഇസ്ലാം എവിടെ? ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധതകളെ മുഴുവനും ചില സിംബലുകളുടെ മുമ്പിൽ വെച്ച് ആ സിംബലുകളെ മുഴുവനും ആഗോളതലത്തിൽ തീവ്രവാദത്തിന്റെ വാൾമുറയിൽ ചാർത്തിയിട്ട് അരക്ഷിതമായ ചില സംഘടനകളുടെ കരിസഭൂമിയിലാണ് ഈ ഉമ്മത്തെന്ന് കഴിയുന്നത്. ചിലർ വിചാരിച്ചു മക്കനീട്ട് തെരുവിലിറങ്ങിയതുകൊണ്ട് ഇസ്ലാം മുഴുവനുമായെന്ന്. അതുകൊണ്ട് തന്നെ മറ്റു ചിലർ വിചാരിച്ചു ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ചില മക്കനകളെയും പറതകളെയും തലപ്പാവകളെയും ധാടികളെയും പ്രതിക്കൂട്ടിൽ കയറ്റിയാൽ മതിയെന്ന്. ഒരു നിഴൽ യുദ്ധത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനും ഇറങ്ങിച്ചാടുന്ന പെണ്ണിന്റെ ഒരു കറുത്ത ലോഹം ഉണ്ടെങ്കിൽ അവളുടെ വിചാരം ഞാൻ സ്വർഗത്തിന്റെ നടുങ്കണ്ടത്തിലാണെന്ന. അത് സ്പോർട്സിലായാലും വേണ്ടില്ല, ഗെയിംസിലായാലും വേണ്ടില്ല, ഗുസ്തിയിലായാലും വേണ്ടിയില്ല, ഇനി ആഗോള വെങ്കലത്തിലായാലും വേണ്ടിയില്ല. ആളുകളുടെ വിചാരം എങ്ങനെയായി? അടിസ്ഥാനപരമായി ഈമാനിന്റെയും തഖ്വയുടെയും വിചാരങ്ങൾ അന്യമായി. നമ്മുടെ മക്കൾക്ക് വേണ്ടത് കൊടുക്കാൻ ഇവിടെ ആളുകളില്ല. അരമനയുടെ അകത്തളത്തിൽ നിന്ന് സ്വർഗത്തിന്റെ മോഹന സ്വപ്നങ്ങളെ സ്ഥാപിച്ചെടുത്തുകൊണ്ട് മോളെ ഈ ദുനിയാവിലെ നല്ല ഒരു ജീവിതം മുത്തുനബിതങ്ങളെ പറഞ്ഞതുപോലെ ജീവിച്ചാൽ അതാ മനോഹരമായ ഉദ്യാനങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നതോ വാസ്ഹാബുൽ യമീനി മാസ്ഹാബുൽ യമീനി ഫീ സിദ്രിൽ മഖ്ദൂദ് വതൽഹിൻ മംദൂദ് വളിൽ മന്ദൂദ്. ഓരോ ആയത്തുകളും 1000 വ്യാഖ്യാന പർവ്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. സ്വർഗത്തിലെ സപ്രമഞ്ചങ്ങൾ, അതിലെ പരവതാനികൾ, അതിലെ തണലുകൾ, അതിലെ വിരിപ്പുകൾ, അതിലെ പഴങ്ങളും അതിലെ മരങ്ങളും, ഇതെല്ലാം എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഈ സ്വർഗം വേണോ മോളെ? നീ കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഇഷ്ടമുള്ളവന്റെ കൈപിടിച്ചിട്ട് അരുതായ്മയുടെ ആലയത്തിൽ ബഹളമുണ്ടാക്കിയാൽ ഈ സ്വർഗം കിട്ടൂല. ഈ സ്വർഗത്തെ ശരിക്ക് പ്രസന്റ് ചെയ്തിട്ടാണ് പറയേണ്ടത്, മോളെ ഇത് കിട്ടണോ? വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റിട്ട് നീ നിസ്കരിക്കുവിൻ, അപ്പൊ നിനക്ക് ഈ സ്വർഗം കിട്ടും. അപ്പൊ കുട്ടികൾക്ക് ആവേശമായി, ഞാൻ നിസ്കരിച്ചാൽ എന്താ കിട്ടുക? അള്ളാഹുവിന്റെ സ്വർഗം, അള്ളാഹുവിന്റെ സ്വർഗം. എന്താണ് ആ സ്വർഗം? മാല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് വല അല ഖത്റ വല ഖത്റ അല ഖൽബി ബശർ. എല്ലാവരുടെയും ഇമാജിനേഷൻ അപ്പുറമുള്ള അള്ളാഹുവിന്റെ മനോഹരമായ ലോകം. സാധാരണ ഞാൻ പറയാറുണ്ട്, ലോകത്തിന്റെ ഈ ഭൂമിലോകത്തുള്ള അനുഭവങ്ങൾക്ക് മുഴുവനും നൈമിഷികതയാണ്. ഇതിന് മുഴുവൻ ഇപ്പുറത്ത് അള്ളാഹു തആല റെസ്പോൺസിബിലിറ്റി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലങ്ങനില്ല, സ്വർഗത്തിലങ്ങനില്ല. ദുനിയാവിൽ നിങ്ങൾ നല്ല മധുരപാനീയം കുടിച്ചു, ദാഹം മാറി, കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുടിച്ച മധുരപാനീയം നജസായിപ്പോയി, അത് ഒഴിവാക്കണം, മൂത്രമൊഴിക്കണം. നല്ല ഭക്ഷണം കഴിച്ചു, പള്ള നിറഞ്ഞു, സന്തോഷമായി, പക്ഷേ അത് അല്പസമയം കഴിയുമ്പോൾ നജസായിപ്പോയി, അതൊഴിവാക്കാതെ നിർവാഹമില്ല. അള്ളാഹു തആല നല്ല ഒരു പാനീയം ഈ ദുനിയാവിൽ തന്നതിന്റെ കൂടെ തന്ന റെസ്പോൺസിബിലിറ്റിയാണ് അത് നജസായിട്ട് ഒഴിവാക്കുക എന്നത്. നിങ്ങൾക്ക് നല്ല ഭക്ഷണം തന്നതിന്റെ കൂടെയുള്ള ഉത്തരവാദിത്തമാണ് അത് കേടുവന്നതിനെ ഒഴിവാക്കുക എന്നത്, ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഈ ലോകത്ത് വെച്ച് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ സന്തോഷമാണെങ്കിൽ അതിന്റെ കൂടെ റബ്ബ് വെച്ചു തന്ന ഭാരം എത്രയാണ്? കല്യാണം കഴിച്ചപ്പോഴേക്ക് ചില ആളുകൾ നാട് വിട്ടു കളഞ്ഞു. ആ നാട് വിട്ടവരുടെ ഓമനപ്പേരാണ് പ്രവാസികൾ. പോയതെന്തിനാണ്? ഭാര്യയും മക്കളെ നോക്കാൻ. അള്ളാഹു തആല ഒരു സന്തോഷത്തിന്റെ കൂടെ വെച്ചു തന്ന 1000 ഹിമാലയ. കാരണം അവൾക്ക് പിന്നെ വസ്ത്രം, താമസം, ഭക്ഷണം, രോഗമായാൽ ചികിത്സ, പിന്നെ അതിന്റെ കൂടെയുള്ള ഒരുപാട് സഹനങ്ങൾ, ഇത് മുഴുവനും അള്ളാഹു തആല വിവാഹത്തിന്റെ കൂടെ വെച്ചു തന്ന ചുമടുകളാണ്, അള്ളാഹു വെച്ചു തന്ന ഭാരമാണ്.
ദുനിയാവിലുള്ള മുഴുവൻ സുഖസൗകര്യങ്ങൾക്കും ഇങ്ങനെ ഒരു മറുവശമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗത്തിലേക്ക് നെല്ലുമ്പോ കിട്ടുന്ന അനുഭൂതികൾക്ക് അങ്ങനെ ഒരു മറുവശമില്ല. അത് സമ്പൂർണമായ അനുഗ്രഹമാണ്. അവിടെ നിങ്ങൾ ഇഷ്ടമുള്ളത് കുടിച്ചോ, അത് നജസാവൂല. സ്വർഗത്തിന് മൂത്രപ്പുരയില്ല, ടോയ്ലറ്റുമില്ല, ഒഴിവാക്കേണ്ട ഭക്ഷണവുമില്ല. അങ്ങനെ ഒരു പ്രയാസവും അവിടെ വരാനില്ല. അറിയുമോ, അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാമ്പിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ലേ, പക്ഷേ നിങ്ങൾ മൂത്രമൊഴിച്ചിട്ടില്ല, ടോയ്ലറ്റ് ചെയ്തിട്ടില്ല. സമ്പൂർണമായി റബ്ബ് നേരിട്ടു തന്ന ഭക്ഷണമാണ്, അവിടെ ഒഴിവാക്കേണ്ടതില്ല. ഇത് നിങ്ങൾക്കുള്ള സാമ്പിളാണ്. അങ്ങനെയുള്ള അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും രസമുള്ളതാ, കദളിപ്പഴം തിന്നാനും കിളക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയണ്ട. ഹിയ ജന്നത്തുൻ തോബത് വതോബ നഈമുഹ വനഈമുഹ ബാഖിൻ വലൈസ ബിഫാനി. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യമാണത്. അങ്ങനെയുള്ള ഒരു സ്വർഗമാണ് നിങ്ങളെ കാത്തു വച്ചിരിക്കുന്നത്. ഉമ്മ അന്യപുരുഷന്റെ കൂടെ ആറാടി അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് തെരുവുതണ്ടികളായി പുതിയ ജനതയുടെ ചില ആളുകളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമുദായത്തിലെ ഉമ്മവെങ്ങന്മാരോട് പറയുന്ന കോട്ടക്കലങ്ങാടിയും ചെമ്മാട് മാർക്കറ്റും പെരിന്തൽമണ്ണയിലെ ടൗൺഷിപ്പുമെല്ലാം ഇന്ന് ഈ സമുദായത്തിന്റെ കരിമ്പട കൈയടക്കിയിരിക്കുകയാണ്. അഥവാ പർദ്ധധാരിണികളെ ഷോപ്പിംഗിന്റെ പേരിൽ തെരുവോരങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഉമ്മ, പ്രിയമുള്ള പെണ്ണുകളെ, പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തഖ്വയോടെ ജീവിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗം എത്ര മനോഹരമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കാത്തിരുന്ന യാത്ര ചെയ്തു പോയ പരിശുദ്ധമായ പറുദീസയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മോഹനമായി മനസ്സിൽ കണ്ടിട്ട് പുണ്യപ്രവാചകരുടെ പിന്നിലൂടെ സഞ്ചരിച്ച മഹനീയമായ ധാരയാണ്. അത് വേണ്ടേ മോളെ, നിനക്ക് സ്വർഗമെന്ന ഉദ്യാനം. ആ സ്വർഗത്തെക്കുറിച്ച് നമ്മുടെ മക്കളറിയില്ല. നമ്മുടെ പുതിയ യൂത്ത്സ്, ന്യൂ ജനറേഷൻ, അവർക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയാൻ അവസരമില്ല. അതുകൊണ്ടാണ് അവരെ പലരുടെയും പിന്നാലെ യാത്ര ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ മക്കൾക്ക് അറിയേണ്ടവരെ അറിയുന്നില്ല. ഏറ്റവും അറിയേണ്ടതാരെയാണ്? അവലോ വാജിബിൻ അലല്ലാബായി വല്ലുമ്മഹാത്ത്, മാതാപിതാക്കളുടെ മേൽ ഒന്നാമത്തെ നിർബന്ധമാണ് മക്കളെ എന്താണ് പഠിപ്പിക്കേണ്ടത്. വാലാമമ്മറ എന്ന ഫത്വുൽ മുഈൻ പറയുന്നത്, മാതാപിതാക്കളില്ലെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആളുകൾ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്താണ്? രക്ഷാകർത്തൃത്വത്തിൽ കഴിയുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്താണ്? അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുഇസ ബിമക്ക, മക്കയിലാണ് നിയുക്തരായത്, അവിടെയാണ് ജനിച്ചത്. വദുഫിന ബിൽ മദീന, മദീനയിലാണ് വഫാത്തായത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദയവും അവിടുത്തെ ഉയർച്ചയും അവിടുത്തെ വളർച്ചയും അവിടുത്തെ വഫാത്തും സകലതും നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ മുമ്പേ അവർക്ക് പഠിപ്പിക്കേണ്ടത് എന്താണ്? അത് ഹബീബായ തങ്ങളെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തണം. എന്തിനാ? അവർ ഫോളോ അപ്പ് ചെയ്യാൻ, അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരാനാണ്. നമ്മുടെ മക്കളുടെ കുപ്പായത്തിന്റെ മേലെ നമ്പറുണ്ട്, അതാരുടെ നമ്പരാണ്? കുപ്പായത്തിന്റെ മേലെ പേരുണ്ട്, അതാരുടെ പേരാണ്? അവരറിഞ്ഞ ചില പ്രതീകങ്ങളുടെയും ചില വ്യക്തികളുടെയാണ്. പേരും നമ്പരും ഒക്കെ ഉണ്ട്. അറിയുന്നത് കൊണ്ട് നല്ല കളിക്കാരൻ, അവന്റെ പേരെന്റെ നെഞ്ചത്തുണ്ടായിക്കോട്ടെ. നല്ല കളിക്കാരൻ,
അവന്റെ നമ്പർ എന്റെ കുപ്പായത്തിൽ ഉണ്ടായിക്കോട്ടെ. നല്ല ഗുസ്തിക്കാരൻ, നല്ല ഗുസ്തിക്കാരി, എന്തൊക്കെ ലോകമാണ് പഠിച്ചോനെ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാനം മുഴുവനും ഒരു ഗുസ്തിക്കാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് സന്തോഷിക്കുന്ന രാജ്യക്കാരാണ് നമ്മൾ. ഇരിക്കട്ടെ. ഏതായാലും ശരി, ഇതുപോലെ നമ്മുടെ മക്കള്, സ്പോർട്സ് താരങ്ങളെ, അതുപോലെ തന്നെ സിനിമാ താരങ്ങളെ എല്ലാം അവരെ അറിയുന്നത് കൊണ്ട് അവരാഗ്രഹിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. എന്നാൽ അവർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരാഗ്രഹിച്ചേനെ. കാരണമെന്തേ? ശബീഹുക ബദറുൽ ലൈലി ബല അൻത അൻവറു ووجهوك من معيل ملات أزهر وثلثوك كافور وربعوك عنبر وخمسوك ياقوت وباقيك جوهر. يندر ورننيان ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗ്യം എത്ര വലുതാണ്. റളിയല്ലാഹു അൻഹു, നിങ്ങൾ ആലോചിച്ചു നോക്കണ സഹോദര, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, തങ്ങളെ തങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തതുപോലെയാണ്. എന്നെ ഞാനാണ് ഡിസൈൻ ചെയ്തതെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല. നിങ്ങളെ നിങ്ങളാണ് ഡിസൈൻ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴുള്ള ഭാവമായിരിക്കില്ല. തികഞ്ഞ രൂപമുള്ള തങ്ങളെ, തങ്ങളവിടുന്ന് ആരാണ്? ഷബീഹുക ബദറുൽ ലൈലി പതിനാലാം നിലാവ് പോലെയാണ്. അല്ല അല്ല, ബൽ അൻത അൻവറു, തങ്ങൾ അതിനേക്കാൾ പ്രശോഭിതമാണ്. കാരണം നിലാവ് ഉദിക്കും അസ്തമിക്കും. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്തമാനല്ല. നിലാവ് ശരീരങ്ങൾക്ക് വെളിച്ചം നൽകും. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരത്തിനും മനസ്സിനും വെളിച്ചം നൽകും. ബൽ അൻത അൻവറു, ഹബീബായ തങ്ങൾ അവിടെ അൻവറാണ്, അതിനേക്കാൾ വലിയ പ്രശോഭിതമാണ്. وثلثوك كافور وربعوك عنبر അവിടുത്തെ മൂന്നിലൊന്ന് കർപ്പൂരമാണ്, നാലിലൊന്നോ അമ്പറാണ്. അവിടുത്തെ അഞ്ചിലൊന്ന് മരതകമാണ്. അവിടുത്തെ മുഴുവനും അവിടുന്ന് രത്നമാണ്, പവിഴമാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗുണവും അവിടുത്തെ ഭാവവും അമൂല്യവും ശ്രേഷ്ഠവും സൗഗന്ധികവുമാണ്. ഹബീബായ തങ്ങളെ അവിടുന്ന് സമ്പൂർണമായ സുഗന്ധമാണ്, അവിടുന്ന് അമൂല്യമാണ്, എല്ലാമെല്ലാമാണ്, അതുല്യമാണ്. ഇങ്ങനെ ഒരു നേതാവിനെ അല്ലാഹു തആല നൽകിയിട്ട് നിങ്ങളുടെ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും അങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുക്കുമെന്ന് നമ്മുടെ മക്കൾ ആഗ്രഹിക്കും. സത്യത്തിൽ ഒന്നോ രണ്ടോ ഇക്വേഷനോ സമവാക്യമോ സിദ്ധാന്തമോ ഒക്കെ കണ്ടുപിടിച്ച ആളുകളെയും കൊണ്ട് ഇങ്ങനെ നമ്മൾ നടക്കുക. നമ്മുടെ കുട്ടികൾ അസൈൻമെന്റും ചാർട്ടും എഴുത്തും എസ്സേയും എല്ലാം ഇങ്ങനെ പഠിച്ചു നടക്കുക. അവർക്കുള്ള ക്വാളിഫിക്കേഷൻ അതിന്റെ എത്രയോ ഇരട്ടിയാണ് നമ്മുടെ മഹാന്മാരായ ഇമാമുകളുടെ യോഗ്യത. നമ്മുടെ മക്കൾക്ക് അവരെ അറിയില്ല, നമ്മുടെ മക്കൾക്കറിയില്ല. എ പി ജെ അബ്ദുൽ കലാമിന്റെ ബുദ്ധിയൊക്കെ ഇന്ത്യ മുഴുവനും ബോർഡ് എഴുതി വെച്ചേക്കുക. പക്ഷേ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഗവേഷണത്തിന്റെയും ഒരരികിലെത്തൂല എ പി ജെ. അതുകൊണ്ടാണ് എ പി ജെയുടെ പുസ്തകത്തിൽ പോലും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചിന്തകളും വചനങ്ങളും ഉദ്ധരണികളും കാഴ്ചപ്പാടുകളും ഒക്കെ ഇങ്ങനെ പുണ്യമായി കടന്നു വരുന്നത്. നമ്മുടെ മക്കൾക്കറിയില്ല, ഇമാമുൽ റാസി റളിയല്ലാഹു അൻഹു നമ്മുടെ മക്കൾക്കറിയില്ല. അറിയേണ്ടവരെ അറിയാതെ ഈ ജനതയും അനാഥമാവുകയാണ്.
ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ മക്കൾ അറിഞ്ഞാൽ അവരാഗ്രഹിക്കും ആ ഹബീബിനെ കിട്ടണമല്ലോ. ആ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമേ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കും, ഇഷ്ടമില്ലാത്തത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അവരതനുസരിക്കും. ഇത് വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മുടെ മക്കളൊന്ന് അറിയണേ, അറിയിക്കാനുള്ള വഴിയൊന്ന് ചെയ്യണേ. പക്ഷെ എന്ത് ചെയ്യാനാ? നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ല, നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. ഞാൻ ഈ സദസ്സിനോടൊരു ചോദ്യം ചോദിച്ചോട്ടെ, 20, 30, 40, 50, 60, 70 കൊല്ലമൊക്കെ ഇസ്ലാമിൽ ജീവിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടല്ലോ, ഇതിനിടയിൽ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം സ്വന്തമായി വായിച്ചു തീർത്ത എത്ര ആളുണ്ടാവും ഇതിൽ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. കൈവെക്കാനൊന്നും ഞാൻ പറയണില്ല, ചിലപ്പോൾ അത് വേടായി പോയാലോ. SSF-ന്റെ ഒരു ക്ലാസ്സൊക്കെ ആയിരുന്നു, വേണേ ഒന്നുകൂടി ചോദിക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രത്തിലെ ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കാനുള്ള സാവധാനം. പതിറ്റാണ്ടുകളുടെ ജീവിതം ഈ ഉലകത്തിൽ കിട്ടിയിട്ട് നമുക്ക് സമയമുണ്ടായില്ല. എന്തെല്ലാം വായിക്കാനും കാണാനും കേൾക്കാനും പത്രങ്ങൾ വായിക്കാനും ന്യൂസ് അറിയാനും ഒക്കെ നേരമുണ്ട്. അതേസമയത്ത് നമുക്ക് നമ്മളെക്കാൾ കടപ്പെട്ട മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വായിക്കാൻ നേരമുണ്ടായില്ല. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റബീഉൽ അവ്വലിന് മുമ്പ് ഞാൻ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകമെങ്കിലും വായിച്ച് തീർക്കുമെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് കൈവക്കാവോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ശ്രമിക്കണം. അൽഹംദുലില്ലാ, ചെറിയ പുസ്തകവും വലിയ പുസ്തകവുമൊക്കെ നമ്മുടെ IPBയിൽ നിന്ന് ഇവിടുത്തെ SSF-ന്റെ കുട്ടികളോട് ബന്ധപ്പെട്ടാൽ അവർ പുസ്തകങ്ങൾ എത്തിച്ചു തരും. കിട്ടാനും വേണ്ട ഒരു മാർഗം റസൂലിന്റെ പൂമുഖം ചെറിയൊരു പുസ്തകമുണ്ട്, ചിലർക്ക് അത് വായിച്ചു തീർക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ SYS പ്രസിദ്ധീകരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം തുടക്കം മുതൽ പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പുസ്തകം നമ്മുടെ അലവിക്കുട്ടി ഫൈസി ഉസ്താദ് അവർ എഴുതിയ 2 വോളിയം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല വിശാലമായൊരു പഠനമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിയിട്ട് വായിക്കാം. അതുപോലെ വേറെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാൻ കഴിയും. അതറിഞ്ഞിട്ട് സ്നേഹിക്കാനുള്ള ഒരു വാഞ്ചയും ഒരു അഭിലാഷവും ഒരാഗ്രഹവും നമ്മുടെ വീടുകളിൽ നിന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയണം. അവിടുത്തെ ജീവചരിത്രം നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളോട് പഠിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും വേണം. ആ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ നമ്മൾ ഒരുങ്ങിയാൽ, നമ്മുടെ മക്കൾക്ക് സ്വർഗമെന്ന് പരിചയപ്പെടുത്തിയാൽ അവരതിലേക്ക് മോഹിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരറിഞ്ഞാൽ അവരാഗ്രഹിക്കും, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ എന്ന് തങ്ങളെ വിളിച്ച് സ്നേഹം പറയാൻ മുഹിബ്ബീങ്ങൾ വരുമേ. ഞാനിനി നീട്ടി സംസാരിക്കുന്നില്ല. ഇമാം അഹ്മദ് ഖാൻ ബറേൽവി റഹ്മത്തുല്ലാഹി അലൈഹി അലാ മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. കേവലമായ ഒരു യാത്രയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിശേഷങ്ങൾക്കും വിശേഷണങ്ങൾക്കും അവിടുത്തെ ശരീരഭാഗങ്ങൾക്കും ലക്ഷോപലക്ഷം സലാമാണ്. ആ സലാം ചൊല്ലിയിട്ട് യാത്ര ചെയ്യുകയാണ്. കാരണം ജീവിതം മുഴുവനും എങ്ങനെയാണ്? ഹബീബിലേക്ക് ലയിച്ചു കിടക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് മദീനയിലെ ഒരു ഇടവഴിയാണ്, ഒരു താവഴിയാണ്.
ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മഹാനവറുകൾ ഇടക്കിടക്കെ പറയും ചമക്കത്ത് ചുസേ സർത്ത് ബാത്തേ ഹേ സബ് പാനേ വാലേ മെര ദിൽ ഭീ ചമക്കാതെ ചമക്കാനേ വാലേ ലോകം മുഴുവനും വെളിച്ചം നൽകുന്ന പുണ്യപ്രവാചകരെ എന്റെ ഹൃദയത്തിലും ഒരു വെളിച്ചം തരണേ ഇതുപോലെ എത്രയെത്ര മനോഹരമായ കാവ്യങ്ങളാണ് മഹാനരായ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് ഉമ്മ ഒപ്പമുണ്ട് അതാ ഹജ്ജിനു വേണ്ടിയുള്ള യാത്രയാണ് നടുക്കടലിലെത്തിയപ്പോൾ അലമാലകൾ ഉയരുകയാണ് കപ്പലിളകുകയാണ് ആളുകൾ പരിഭ്രാന്തരാവുകയാണ് ഉമ്മ കരയുകയാണ് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ കരയണ്ട ഉമ്മ പറഞ്ഞു മോനെ ഈ നടുക്കടലിൽ ഞാനങ്ങ് മുങ്ങി മരിക്കുമോന്നുള്ള പേടിയല്ല നിന്നെപ്പോലെ വലിയൊരു ആലിം എല്ലാ മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പറ്റുന്ന ഒരു മഹാൻ ഈ കടലിൽ മുങ്ങിപ്പോണത് എനിക്ക് സഹിക്കുന്നില്ല അപ്പോ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഈ കപ്പല് മുങ്ങൂല എന്ന് എന്തേ മോനെ മുങ്ങാത്തത് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു യാത്ര തുടങ്ങുമ്പോ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ യാത്രയിൽ കാവലുണ്ടാവും ഞാൻ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട് ഉമ്മ ഞാൻ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട് അതുകൊണ്ട് ഈ യാത്രയിൽ ഒരു പ്രശ്നം വരാനില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടാണ് ഞാനത് ചൊല്ലിയത് നമ്മളിന്ന് ചിലപ്പോൾ അത് പാരായണം ചെയ്യുന്നുണ്ടാവാം നമ്മുടെ കർമ്മത്തിലെ നിയ്യത്തുകളുടെ ന്യൂനതയായിരിക്കാം നല്ല ഇഖ്ലാസോടെ ചെയ്യുമ്പോഴാണ് അമലുകൾ സ്വീകാര്യമാകുന്നത് ഫലവത്താകുന്നത് ഇരിക്കട്ടെ മഹാനായ അഹമ്മദ് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് ഞാൻ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട് ബേജാറ് വേണ്ട എന്നിട്ട് മഹാനവറുകൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലൈസലന ഇല്ല ഇലൈക ഫിറാറുന വഅയ്ന ഫിറാറു നാസ് ഇല്ല ഇലർ റസൂലി ഹബീബായ തങ്ങളോട് ശിക്കായത്ത് പറയാ മഹാനവറിൽ ഉടനെ പരിഹാരം കാണുന്നത് എന്താണ് അൽ ബഹറു അലാ വൽ മൗജു തോ മിസ്ലു തുനശദ് പൈദാ ജാന നാലു ഭാഷയിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നാല് ഭാഷകൾ ക്രോഡീകരിച്ചിട്ട് ചെല്ലാൻ തുടങ്ങുകയാണ് അൽ ബഹറു അലാ വൽ മൗജു തോ മിസ്ലു തുനശദ് പൈദാ ജാന അറബിയുണ്ട് ഉറുദുണ്ട് പേർഷ്യനുണ്ട് ഹിന്ദിയുണ്ട് നാലു ഭാഷയും ക്രോഡീകരിച്ചിട്ടൊരു കവിതയാണ് ആരുടെ മദ്ഹാണ് തങ്ങൾ പുള്ളിയില്ലാത്ത അക്ഷരം കൊണ്ട് മാത്രം എഴുതിയ കവിതയാണ് ലാഹൽ ഹിലാലു ഹിലാലുല്ലാമി ഉൽ അലമി ലില്ലാഹി ദായിൻ റസൂലുല്ലാഹി ലിൽ ഉമമി പിന്നീട് ഒരിക്കൽ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പുള്ളിയുള്ള അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ഒരു കാവ്യം യുഷഖിഖുനി ശഖഫി ഫഖിഫ്തു തജന്നുലി ബിനശ്കിൻ ശദീൻ ഫീ നബിയിൻ യുനശഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അവരുടെ വികാരമാണ് അവരുടെ വേദനയുടെ നിർവഹണമാണ് അവരുടെ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷയുടെ കവാടമാണ് അതുകൊണ്ട് നമ്മളും ചെല്ലാനുള്ള മാർഗമാണ് വഅയ്ന ഫിറാറുന്നാസ് ഇല്ലാ ഇലർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മുടെ ഈ പരിപാടിക്കൊക്കെ നല്ല ചെലവുണ്ട് എസ് എസ് എഫിന്റെ കുട്ടികൾ സംഘടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന വിധത്തിൽ അന്യോന്യമാക്കി തരുമാറാകട്ടെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ അറിയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുകയാണ്
അവരുടെ ആനന്ദം മുഴുവനും ഹബീബിലാണ്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. അതുപോലെയാണ് ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹുവിന്റെ വേദനയുടെ നൊമ്പരങ്ങളുടെ ആകുലതകളുടെ വ്യാകുലതകളുടെ ശാരീരിക വേദനകളുടെ നടുവിൽ നിന്നുകൊണ്ട് എനിക്കുള്ള പരിഹാരമേതാണ്? മഹാനവരകൾ അങ്ങ് ചൊല്ലുകയാണ്, എല്ലാ ജീവിതം മുഴുവനും ആരുടെ പ്രകീർത്തനമാണ്? ഹബീബായ തങ്ങളുടേതാണ്. مدائحه وجدته لخلا صخير ملتزمي. نبي صلى الله عليه وسلم തങ്ങളുടെ പ്രണയം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരോടുള്ള പ്രണയത്തിൽ നിന്ന് മുക്തരായി ഹബീബിലേക്കുള്ള വിശുദ്ധ പ്രണയത്തിലേക്ക് ലയിച്ചു ചേരും. അതാണ് ബുറുദയുടെ പ്രമേയം. അതുകൊണ്ടാണ് ബുറുദ തുടങ്ങുന്നത് സാധാരണയുള്ള പ്രണയികളുടെ സ്വഭാവങ്ങൾ പറഞ്ഞുകൊണ്ട. സാധാരണ സ്നേഹികളുടെ പ്രമേയം, ഒരാൾ ഒരാളെ സ്നേഹിച്ചാൽ എന്താ ചെയ്യുക, ഒരാൾ ഒരാളെ പ്രേമിച്ചാൽ എന്താ ഉണ്ടാവുക, ആ മാനുഷികമായ സ്വഭാവങ്ങളെ മുഴുവനും ബുറുദയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഒരാൾ എങ്ങനെ പ്രേമിച്ചാൽ ചിന്തിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും, പ്രേമിച്ചാൽ അവരുടെ പേര് കാണുമ്പോൾ ഇഷ്ടം വരും, പ്രേമിച്ചാൽ പ്രേമം മൂത്തു പിടിച്ചിട്ട് ഉറക്കം നഷ്ടാവും, പ്രേമിച്ചാൽ ആ പ്രേമിയുമായി ബന്ധപ്പെട്ടതിനിങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോൾ ആ അനുരാഗിയുടെ വീട് അല്ലെങ്കിൽ നാട് അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശം ഇതെല്ലാം ഉണ്ടാവും. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. സമപ്പേരുകാരോടുള്ള ഇഷ്ടം, ഓ എന്റെ പ്രണയിനിയുടെ പേരാണ് നിന്റെ പേര്, അതുകൊണ്ട് നിന്നോട് എനിക്കിഷ്ടമുണ്ട്, അതൊക്കെ ഒരു ഭ്രാന്താണ്, സ്നേഹത്തിന്റെ ഭ്രാന്താ. ഇതെല്ലാം ആദ്യം ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചു. പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന വിശുദ്ധ സ്നേഹത്തിന്റെ ഉൽക്കൃഷ്ട വികാരത്തിലേക്ക് അത്യുജ്വലമായി കടന്നു വരുന്നത്. മിൻ തദക്കുരി റാനിൻ ബിലി സലമി മസജിത ദമ്മൻജറാ മിൻ മുഖലതിൻ ബിദമി. ദൂസലമിലുള്ള അയൽവാസികളോ ആലോചിച്ച നീ ഇങ്ങനെ ഓർത്തിരിക്കല്ലേ, ക്യാമ്പസിൽ നിന്ന് വൈകുന്നേരം കണ്ടുമുട്ടി ആളെ ഓർത്തിരിക്കുകയാണോ മോളെ എന്ന് ചോദിക്കും പോലെയാണ് ഇവിടെ. അല്ലെങ്കിൽ അതുവഴി പോയ അവളെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ലോകത്തുള്ള പ്രേമവികാരങ്ങളുടെ അസ്ഥിശിലകളോട് മുറുക്കി പിടിച്ചിട്ടാണ് ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു നബി സ്നേഹത്തിന്റെ ആത്മതന്ത്രികളെ അടയാളപ്പെടുത്തുന്നത്. ഒരു അത്ഭുതകരമായ കാവ്യമാണ് ബുറുദ എന്നത്, അത്യത്ഭുതമായ കാവ്യമാണ് ബുറുദ. ഇതിന്റെ വ്യാഖ്യാന പർവം നിങ്ങളുടെ പൊന്നുമോളൊന്ന് പഠിക്കട്ടെ, അതൊന്ന് കാണാതെ ചൊല്ലട്ടെ. അവസാനം ആ സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഇഷ്ടവികാരങ്ങളുടെയും ആത്മാവിൽ നിന്ന് ത്രസിച്ചു പൊങ്ങുന്ന ഉന്നതമായ ഒരു വിധാനത്തിൽ ചെല്ലുമ്പോഴാണ് ഈ അക്റമൽ ഖൽഖി മാ ലൂദു ബിഹി സിവാക ഇൻദ ഹുലൂ ലിൽ ഹാദിസിൽ അമിനി. കണ്ടോ, ആ സ്നേഹവും ഇഷ്ടവുമൊക്കെ ഉയർന്നു വളർന്നു പൊങ്ങിയിട്ട് അവസാനം എത്തുന്നത് ലൈസലന ഇല്ല ഇലൈക ഫിറാറുന വഅയ്ന ഫിറാറു الناس ഇല്ല ഇല റസൂലി. അതിന്റെ ആശയമാണ് യാ അക്രമൽ ഖൽഖി മാലീമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. രണ്ടും ആശയത്തിലൊന്നാണ്, രണ്ടും തത്വത്തിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്തിച്ചേരുന്നതിന്റെ അവസാനത്തെ ബിന്ദുവാണ്. അത് മഹാന്മാരായ സ്വഹാബത്തെ പറഞ്ഞു തന്നതാണ്, ആ സ്വഹാബികളുടെ ജീവിതത്തിൽ നിന്ന് പകർന്നെടുത്തതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളെ, താൽക്കാലികമായ കൗമാരത്തിന്റെ തുടിപ്പുകളെയും യൗവനത്തിന്റെ മിടിപ്പുകളെയും ശരീരത്തിന്റെ ഭംഗിയും
തിരുവോരങ്ങളിൽ ആരുടെയോ ഇഷ്ടത്തിന് പണയം വെച്ചു കൊടുക്കാതെ ആത്മാവിന്റെ ശോഭയും ഹൃദയത്തിന്റെ യുവത്വവും അതിന്റെ വികാരങ്ങളും മുഴുവനും കൊണ്ടുവെക്കാനുള്ള ഒരു നാടുണ്ട്. ആ നാടാണ് ആ വീടാണ് മദീന. മദീനത്തു റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നിഷ്ടം വെച്ചിട്ട് ബുറുദ ചൊല്ലി പഠിക്കുമോളെ. അന്യമായ സ്നേഹത്തിൽ നിന്ന് പ്രേമത്തിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ട് വിശുദ്ധമായ സ്നേഹത്തിന്റെ നബി തീരത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു ആനന്ദമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കാനുള്ള ആനന്ദം, അതാണ് ആത്മാവിന്റെ ആനന്ദം. ആത്മാവിന്റെ ആനന്ദത്തിൽ നിന്ന് ആയുസ്സും ഊർജമൊക്കെ കൂടും. അതിങ്ങനെ അനുഭവിക്കുമ്പോൾ ഈ പരിസരങ്ങളുടെ സമവാക്യങ്ങളെല്ലാം നമ്മൾ മറക്കും. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അൽ ഹുബ്ബു ഹർഫാനി ഹാഉൻ ബഅദഹാ ബാഉ യലൂദു ഇൻദ മആനിഹ അൽ ഹിബ്ബാഉ. ഹുബ്ബ് എന്ന് പറഞ്ഞ രണ്ട് അക്ഷരാണ്, പക്ഷേ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. യലൂദു ഇൻദ മആനിഹ അൽ ഹിബ്ബാഉ, അനുരാഗികൾ അനുഭവിക്കുന്ന ഒരു ആത്മസന്തോഷമുണ്ട്. യാ ലാഇമി ഫിൽ ഹവൽ ഉദ്രി മഅദിറത്തൻ മിന്നി ഇലൈക വലോ അൻസഫ്ത ലം തലൂമി. തെരുവോരത്തുകൂടെ രാവിലെ ഇങ്ങനെ ലവേഴ്സ് കമ്പനി അടിച്ചു പോകുമ്പോൾ ചായക്കടയും സുബിനിസ്കാരവും കഴിഞ്ഞ് ഇങ്ങനെ ചായയും കടിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പാപ്പമാർ പറയും, ദാ പോണ കണ്ട ഓൾ ഓനു എന്നൊക്കെ പറയും. നിങ്ങളങ്ങനെ കമന്റ് വിട്ടാലും അഭിപ്രായം പറഞ്ഞാലും അവരനുഭവിക്കുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. അത് സ്നേഹത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്. തെറ്റായ സ്നേഹമായി പോയിന്നേയുള്ളൂ. അത് വിശുദ്ധമായ സ്നേഹത്തിന്റെ നബിലോകത്തേക്ക് വന്നാൽ അതിൽ നിന്ന് അനുഭവിക്കുന്ന ആത്മാനന്ദത്തിന്റെ പറുദീസയാണ് നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിരിക്കുന്ന പ്രകാശത്തിന്റെ സിംഹാസനങ്ങളുണ്ട്, അവർക്ക് അണിയിക്കപ്പെടുന്ന കിരീടങ്ങളുണ്ട്, മുഹിബ്ബീങ്ങൾക്ക് നൽകുന്ന ഒരു ലോകമുണ്ട്. ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ പ്രിയമുള്ള യുവാക്കളെ, സല്ലു അലാ റസൂലില്ലാഹ്. اللهم صل وسلم وبارك عليه وعلى اله. صلاه تجليت النبي صلى الله عليه وسلم ഇങ്ങനെ ലയിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിൽ നമ്മൾ നിലകൊള്ളണം. മരിച്ചാലും മരിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. കാരണം എന്താ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും കൊണ്ടുപോയി നമ്മളെ യാത്രയാക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ നോക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു നേതാവ് അവിടെ ഉണ്ടാവും. നാളെ ഖബറിൽ ചെല്ലുമ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കാൻ പറ്റുന്നൊരു നേതാവ് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വേറെ ആരും അവിടെ വരാനുണ്ടാവില്ല. അപ്പൊ അവിടത്തേക്ക് പറ്റുന്ന ഒരു ഇഷ്ടക്കാരനെ വെക്കണം. നാളെ മഹ്ശറിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി കാണുന്നവരെല്ലാം ഓടി ഉപ്പാനെ കാണുമ്പോൾ, മക്കളോടി മക്കളെ കാണുമ്പോൾ ഉപ്പയോടി. കാരണം ഞാൻ ഇവർക്ക് നൽകേണ്ട കടപ്പാടുകളെക്കുറിച്ച് റബ്ബ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ബേജാറിൽ ഓടുകയാണ്. അപ്പോൾ ഓടിച്ചെല്ലാനുള്ള കേന്ദ്രം വഅയ്ന ഫിറാറു നാസ് ഇല്ലാ ഇലർ റുസുലി. കാഫത്തൽ ലിന്നാസായ നിബിധങ്ങളിലേക്ക് ജനങ്ങൾക്ക് മുഴുവൻ ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്. അതുകൊണ്ടാണ് പരലോകത്ത് ചെല്ലുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് എല്ലാവരും കൂടി ചെല്ലും. അപ്പൊ അവിടെ നമ്മളെ പരിഗണിക്കാനുള്ള നേതാവിനോട് ഇവിടെ ഇഷ്ടം വെക്കണം. നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ്, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ചങ്ങാത്തമുണ്ടായാൽ ചിലത് നേടാമെന്ന് നമുക്കറിയാം. ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരിയോട് ബന്ധമുണ്ടായാൽ ചിലത് നേടാമെന്ന് നമുക്കറിയാം. എന്നാൽ ലോകത്തിന്റെ മുഴുവനും നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫാത്തിഹുൽ ജന്നത്തി വസാഹിബുൽ ലിവാഅ്. സ്വർഗമാകുന്ന പറുദീസ ഓപ്പൺ ചെയ്ത് ആദ്യമായി കടക്കുന്നതാരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹിനോട് ഹബ്ബുണ്ടോ മോനെ? ഇത് പറയാൻ ഞാൻ അർഹനല്ല. എന്നാൽ മുൻഗാമികളായ ആശിഖീങ്ങൾ അതിലേക്ക് ലയിച്ചു നിൽക്കുകയാണ്. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ കാവ്യതന്ത്രിക ലോകങ്ങളിൽ മുഴുവനും
ലയിച്ചു കിടക്കുന്നതെവിടെയാണ്? കൈഫാത്തറക്കാറോ കയ്യക്കൽ അംബിയാഓ ഇമാം ബുസീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹംസിയ ഹബീബായ നബിദങ്ങളെ പ്രകീർത്തിച്ച് പാടിപ്പുകഴ്ത്തിയിട്ട് വാനലോകത്തെ അമ്പിയാക്കളം അടി വിളിക്കുകയാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അഅ്റാബി വൽ അജമീ محمد خير من يمشي على قدمي قصيدة المحمدية قصيدة المضرية إلى اللام حبيباي تنجلد مهد كيرتن انجلد سرشت بھاو انجلد اند ودان انجلد അത്യത്ഭുതകരമായി കാവ്യലോകത്തേക്ക് പകർത്തിയെടുത്ത വിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇമാം ബുസൈർ റഹിമഹുല്ലാ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളും അതിന്റെ പുലർച്ചയും 15 മണിക്കൂർ പ്രസംഗത്തിന്റെ സീഡി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. കഴിവുള്ളവർക്കൊക്കെ വാങ്ങിയത് കേൾക്കാവുന്നതാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുജല്ലീട്ട് ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു ഹബീബിലേക്ക് ലയിക്കുകയാണ്, മുത്തു നബിതങ്ങളിലേക്ക് ചേരുകയാണ്. ഇൻഷാ അല്ലാഹ് എന്റെ ഈ പ്രസംഗം ഇവിടെ കഴിയുമ്പോൾ ഈ വേദിയിലും ബുറുദ ചൊല്ലുന്നുണ്ട് നമ്മുടെ മക്കൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ എല്ലാവരും വിജയിച്ചത് ഹബീബിലൂടെയാണ്. ഞാൻ ഇനി നീട്ടുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പദവി എവിടുന്ന് കിട്ടിയതാണ്? ഹബീബായ തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ഫാറൂഖ് എന്ന പദവി എവിടുന്നാണ്? അത് ഹബീബായ തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ഇരട്ട വെളിച്ചമെന്ന ദിന്നൂറൈനി എന്ന പദവി എവിടുന്ന് കിട്ടിയതാണ്? അത് ഹബീബായ തങ്ങളുടെ രണ്ട് പെൺമക്കളാണ് ആ രണ്ട് വെളിച്ചം. മുത്തു നബിതങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അലിയുൽ മുർത്തല എന്ന പദവി എവിടുന്ന് കിട്ടിയതാണ്? അത് ഹബീബിൽ നിന്ന് കിട്ടിയതാണ്. അലിയ റളിയല്ലാഹു അൻഹു അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ എന്ന് നബിതങ്ങൾ പറഞ്ഞ പ്രകീർത്തനത്തിന്റെ ഭാഗമാണ്. ആ അലിയ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഹബീബിൽ നിന്ന് വന്നതാണ്. നാളെ പരലോകത്ത് ചൊല്ലുമ്പോൾ കൂട്ടുകാരെ, ഈ നല്ലവരായ നാട്ടുകാരെ, വെള്ളിയാഴ്ച രാവിലെ ഞാനും നിങ്ങളിവിടെ ഒരുമിച്ചു കൂടുമ്പോൾ ലക്ഷക്കണക്കിനാളുകളാണ് ഹബീബായ തങ്ങളുടെ തിരുമുഖത്തിനു നേരെ, പൂമുഖത്തിനു നേരെ നിന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തിനു നേരെ. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നേരത്ത് ചിലപ്പോൾ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് മദീനത്ത് കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, നീണ്ടവരുണ്ട്, കുറിയവരുണ്ട്, മൂക്ക് പരന്നവരുണ്ട്, മൂക്കുയർന്നവരുണ്ട്, അതാ അമേരിക്കക്കാരുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, ഫ്രാൻസുകാരുണ്ട്, ജർമ്മനിക്കാരുണ്ട്, ഏഷ്യക്കാരുണ്ട്, ആഫ്രിക്കക്കാരുണ്ട്, കേരളീയരുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട്. ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും എത്ര എത്ര ആളുകളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മദീനത്തെ റൗളത്തുൽ മുബാറകയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാചകത്തിൽ വന്ന് സലാത്തു സലാമുകൾ ഇങ്ങനെ ചൊരിയുകയാണ്. അല്ലാഹേ,
യജ്ഞങ്ങളെയും ഒരുപാട് തവണ ഹബീബായ തങ്ങളുടെ മുവാജഹത്തിലെത്തിച്ചു തന്നിട്ട് അവിടെ ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ ഇഷ്ടത്തോടെ അത് സ്വീകരിച്ച് സന്തോഷത്തോടെ വലൈക്കുമുസ്സലാം എന്ന് പ്രത്യഭിവാദ്യം ലഭിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം അല്ലാഹ്. ഞങ്ങൾക്കുള്ള വലിയ ആശയാണ്, ഞങ്ങൾക്കുള്ള വലിയ മോഹമാണ്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ സ്നേഹമിരിക്കാൻ പറ്റുന്നൊരു കൽബ് വേണം, അതാണ് ഞങ്ങളുടെ വലിയ മോഹം. അല്ലാ, ഹബീബായ തങ്ങളെ കുടിയിരുത്താൻ പറ്റുന്നൊരു കൽബ് ഞങ്ങൾക്ക് വേണമല്ലോ. മോശത്തരം ചിന്തിക്കുന്ന സ്ഥലത്ത് തങ്ങളിരിക്കൂല, തെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തങ്ങളിരിക്കൂല. അല്ലാ, ഞങ്ങളുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ ഒരുപാട് വൃത്തികേടുകൾ വന്നുപോയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച രാവിലെ ഈ മഹത്വമുള്ള മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, താഹിറായ നബിതങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഇനി ആ തെറ്റുകളിലേക്ക് മടക്കാതെ ശുദ്ധിയുള്ളൊരു ജീവിതവും ശുദ്ധമായൊരു ചിന്തയും വൃത്തിയുള്ളൊരു വ്യക്തിത്വവും സാധുക്കളായ ഞങ്ങൾക്ക് ഓശാരം ചെയ്യണം അല്ലാ. സഹാബത്തെത്ര ഭാഗ്യവാന്മാരാണ്, അവർക്ക് ചെല്ലാൻ അവകാശമുണ്ട്. നാളെ പരലോകത്ത് ചൊല്ലുമ്പോ സുദ്ദീഖ് കുല്ലക്ബറുകൾക്ക് എന്തെല്ലാം അവകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലാൻ എന്തൊക്കെ ബന്ധമാണ്, അല്ലോ എന്തെല്ലാം ബന്ധങ്ങളാണ് ഹബീബായ തങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ടല്ലേ അവസാനം വഫാത്തിന്റെ സമയത്തും എല്ലാ കിളിവാതിലുകളും അടക്കൂ, ഹൗഹത്തു സിദ്ദീഖ് അടക്കണ്ട, അതടക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ. എത്ര വലിയൊരു അംഗീകാരമാണ്. ആ സിദ്ദീഖ് തങ്ങൾക്ക് ചാരത്തിലെല്ലാ അന്യായങ്ങളുണ്ട്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കടന്നു വരുന്നു, അതാ ഒരടിമപ്പെണ്ണ് വന്ന് കൊച്ചുകുട്ടി വന്നിട്ട് ഹബീബായ തങ്ങളോട് പറയുകയാണ്, തങ്ങൾ ജയിച്ചിട്ട് മടങ്ങി വന്നാൽ ഒന്ന് ദഫ് മുട്ടാമെന്ന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അങ്ങനെ നേർച്ചയുണ്ടെങ്കിൽ മുട്ടിക്കോ മോളെ, കാരുണ്യമാണല്ലോ, അവിടുന്ന് റഹ്മത്താണല്ലോ, അവിടുന്ന് റഹ്മത്താണല്ലോ. ആ കുട്ടി ദഫ് മുട്ടുകയാണ്, അപ്പോഴാണ് സിദ്ദീഖുല്ലക്ബറുകൾ കടന്നു വരുന്നു. ആ കുട്ടി ദഫ് മുട്ടൽ തുടരുകയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കടന്നു വരുന്നു, അപ്പോഴും തുടരുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കടന്നു വരുന്നു, അപ്പോഴേക്ക് ഈ പെൺകുട്ടി ദഫെടുത്ത് കമഴ്ത്തിയിട്ടിട്ട് അതിന്റെ മേലെ ഇരുന്ന് കളഞ്ഞു. ഹബീബായ തങ്ങൾ വിടർന്നൊരു ചിരിയാണ്, തങ്ങൾക്ക് ചിരി സമ്മാനിച്ച ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാണ്, എത്ര വലിയ മഹത്വമുള്ള നേതാവാണ്, എന്തിനാണ് തങ്ങളെ ചിരിക്കുന്നത്, മറ്റൊന്നിനുമല്ല. ഉമറേ, നിങ്ങളെ കണ്ടാൽ പിശാചും അടുക്കൂലല്ലോ, നിങ്ങളൊരു വഴിയിൽ കടന്നാൽ ഇതാ സലക്ക ഉമർ ഫി ഫജ്ജിൻ സലക്ക ശൈത്താനു ഫി ഫജ്ജിൻ ആഹറ, അതാ ഉമർ ബിൻ ഖത്താബ് ഒരു വഴിയിൽ കടന്നാൽ ആ വഴിയിൽ പിശാജ് കടക്കൂല. വേറെയും റിവായത്തുകൾ മനാഖിലുകളിൽ കാണുന്നില്ലേ. അങ്ങനെയുള്ള ഉമർ ഫാറൂഖ് തങ്ങൾക്ക് എന്തെല്ലാം ന്യായമാണ് മുത്തനബി തങ്ങളുടെ അടുക്കൽ എത്താനുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കോ ആരാണ് ഈ മദീനത്തെ വെള്ളം വാങ്ങിയിട്ട് അവരുടെ ദൽവിനോടുകൂടെ ഈ ഉമ്മത്തിന്റെ ദൽവിനെ എന്റെ അനുയായികളുടെ ബക്കറ്റുകൾ ചേർത്ത് വെക്കുന്നത്, അഥവാ
ഈ കിണർ വാങ്ങിയിട്ടാരാണ് കൊടുക്കുന്നത്? അവർക്ക് ഞാൻ പരലോകത്ത് പാനീയം നൽകാം. അത് വാങ്ങിക്കൊടുത്ത മഹാനാണല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത് ഉസ്മാൻ എന്നവരുടെ കൈയാണ്, എത്ര വലിയ അംഗീകാരമാണ്. മഅസൂമായ നബി തങ്ങളുടെ ത്വാഹിറായ ശരീരത്തിലെ ഒരു പ്രധാന ഭാഗം അത് ഉസ്മാനിന്റെതാണെന്ന് പറയുമ്പോ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾക്ക് ബേജാറാകാനില്ല. എന്തൊരു ഭാഗ്യമാണ്! ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ന്യായമുണ്ട്. ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചല്ല, അറിയുമോ? അതുപോലെ അലിയുനിൽ മുർത്തല തങ്ങൾക്ക് മുത്തുനബിതങ്ങളുടെ അടുക്കലെത്താൻ എന്തെല്ലാം ന്യായങ്ങളാണ്! അവിടുന്ന് അറിവിന്റെ കവാടമാണ്. മുത്തുനബിതങ്ങളുടെ അറിവോ അല്ലമക്കമാലം തക്കുണ്ടാലും വക്കാന ഫലുലുള്ളാഹി അലൈക്കാലീമാ. അറിവിന്റെ എല്ലാ ലോകത്തെയും കിട്ടിയ നേതാവിന്റെ കവാടം, അതെന്തൊരു കവാടമാണ്, എന്തൊരു മഹത്വമാണ്! അറിയുമോ, ഓരോ ചരിത്രത്തിലേക്ക് കടന്നു വന്നാൽ അവരുടെ മഹത്വം ഇങ്ങനെ ഏറിയേറി വരികയാണ്. ആലീതങ്ങൾക്ക് ന്യായമുണ്ട്, അബൂഹുറൈറത്തങ്ങൾക്ക് ന്യായമുണ്ട്. കാരണം പാതിരാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ കാണുന്നില്ലെങ്കിൽ ചോദിക്കും, ഐനൽ ഉലാമുദ്ദൂസി, ആ ദൂസുകാരൻ കുട്ടിയെവിടെ? ഹബീബായ തങ്ങൾ പള്ളിയിൽ വന്ന് അന്വേഷിക്കുകയാണ്. ആ അന്വേഷണം തന്നെ മതിയല്ലോ അബൂ ഹുറൈറ തങ്ങൾക്ക് ജയിക്കാൻ. അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അതാ മദീനത്തുനിന്ന് വിട്ട് സിറിയയിൽ പോയി താമസിച്ചപ്പോ പവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം കിനാവിൽ വന്നിട്ട് ബിലാൽ തങ്ങളോട് ചോദിച്ചല്ലോ, മഹാലിയിൽ ജഫുഅത്തു യാ ബിലാൽ, ഇതെന്തൊരു പിണക്കമാണ് ബിലാലേ, എന്നെ വിട്ടങ്ങ് സിറിയയിൽ പോയി കിടക്കുകയാണോ? അപ്പോൾ ഹബീബായ തങ്ങളുടെ ഉള്ളിൽ ബിലാൽ തങ്ങളോടുള്ള ബന്ധമെന്താണ്? ബിലാൽ തങ്ങൾക്ക് തങ്ങളോടുള്ള ബന്ധമെന്താണ്? മഹാലിയിൽ ജഫുഅത്തു യാ ബിലാൽ, എന്തൊരു പിണക്കമാണ് ബിലാലേ, എന്നെ വിട്ടങ്ങ് പോയി കിടക്കുകയാണോ? ഉടനെ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് തിരിച്ചു. മദീനത്ത് വരുന്നു, മുത്തുനബിതങ്ങളുടെ പേരങ്ങ് പറയുമ്പോഴേക്ക് മദീന കരഞ്ഞുപോയി. ആ ബിലാലിതങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങളാണ്, ന്യായങ്ങളാണ് ഹബീബായ തങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്! അനസ് ബിനു മാലിക് തങ്ങളോ അരമനയുടെ അകത്തളം മുതൽ അന്താരാഷ്ട്ര കത്തടപാട് വരെ എല്ലാം അറിയാൻ അവസരം കിട്ടിയ ഭാഗ്യത്തിന്റെ ഉടമയാണ് ആ അനസ് ബിനു മാലിക് തങ്ങള്. പേര് പറയുമ്പോൾ തന്നെ എന്തൊരാനന്ദമാണ്! ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിതങ്ങളുടെ അടുക്കൽ വരാൻ എന്തെല്ലാം അവകാശമാണ്! ഉമ്മാത്തുൽ മുഅ്മിനീങ്ങൾ മുഴുവനും വിളിക്കുമല്ലോ, മോനെ അനസേ, മോനെ അനസേ എന്നവരെല്ലാം വിളിക്കാൻ. മാത്രം കുട്ടിക്കാലത്ത് അടുക്കളയുടെ രഹസ്യം മുതൽ അതാ വലുതായപ്പോൾ നബിതങ്ങളുടെ സീരിയസ് മാറ്റർ വരെ ഇടപെടാൻ കഴിഞ്ഞ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ അടിയിലെ ഒരു മണൽപ്പൊരിയായിരുന്നെങ്കിൽ എന്തൊരു വലിയ ഭാഗ്യമായിരുന്നേനെ! അനസ് ബിനു മാലിക് തങ്ങൾക്ക് എന്തെല്ലാം ന്യായങ്ങളാണ് ഓടിച്ചെല്ലാനുള്ളത്! അനഹുവൈദി മുക്ക ഉനൈ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാ മഹാന്മാർക്കും ചെല്ലാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. നമ്മൾ വളരെ പാവങ്ങളാണ്, നമ്മുടെ കയ്യിലൊന്നുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തു ചെല്ലാൻ ഒരു ന്യായവും നമ്മുടെ കയ്യിൽ പറയാനില്ല, ഒരവകാശവും നമ്മുടെ കയ്യിലില്ല. അവരൊക്കെ ജയിച്ചുപോയ മഹാന്മാരാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ,
മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ചവരെ പറഞ്ഞതിന്റെ ഒരവകാശമെങ്കിലും അവിടുത്തെ ബുറുദയെന്ന് ചൊല്ലിയതിന്റെ ഭാഗ്യമെങ്കിലും SSFകാരായ എന്റെ സഹപ്രവർത്തകരെ, ഇക്കാലത്ത് മുത്തുനബി തങ്ങളുടെ മധുവിനെ ഇഷാത്ത് ചെയ്യാൻ അവസരം കിട്ടിയവരെന്ന നിലക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാരായ അഹ്ലു ബൈത്തിലെ നേതാക്കൾ ലോകം മുഴുവനും മുത്തുനബി തങ്ങളുടെ മധു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഷെയ്ഖുനാ ഉസ്താദ് അവർകൾ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടന്റെ മധുരം നമുക്ക് പറഞ്ഞു തരുന്ന റയീസുൽ ഉലമാ ഉസ്താദ് അവർകൾ അവരുടെ തണലിൽ SSFകാരായി. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലില്ല, സാമ്പത്തിക ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലില്ല, നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹിന്റെ പ്രചരണമാണ്. അല്ലാഹ് ചെറിയ ഒരു അവസരം ഞങ്ങൾക്ക് ഇക്കാലത്തെ മഹാന്മാരായ മുഹിബ്ബീങ്ങളോട്, ഇക്കാലത്തെ മധുഹിന്റെ നേതാക്കളോട്, ഇക്കാലത്തെ മഹബത്തിന്റെ നേതാക്കളോട് ഞങ്ങൾക്കൊരു ചെറിയ ബന്ധം പറയാനല്ലാതെ ഞങ്ങളുടെ പക്കലൊന്നുമില്ല. അല്ലാഹേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് ഞങ്ങളുടെ കൽബിലൊന്നും നിറച്ചതെന്ന് അവസാനം ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നേരം അല്ല. അതിനു മുമ്പ് ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കാണാൻ, അവിടുത്തെ പ്രശോഭിതമായ മുഖം അനുഭവിക്കാൻ, അവിടുത്തെ ഇനായത്തിന്റെ നോട്ടം ലഭിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. ഞങ്ങളെ ഈ വഴിയിലേക്ക് തിരിച്ചുവിട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും ഞങ്ങളുടെ ഉസ്താദുമാരും അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും, അല്ലാഹുവേ ഞങ്ങളെയെല്ലാം ആശിഖീങ്ങളുടെ മുഹിബ്ബീങ്ങളുടെ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം പങ്കുവെക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹ് ഉമ്മമാരെ, സഹോദരിമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഖ്വയോടെ ജീവിക്കണം. ഒരു നേരത്തെ നിസ്കാരവും കലാക്കരുത്. പരമാവധി മുത്തുരബിലങ്ങളോട് സലാത്തു ചൊല്ലണം. സലാത്തു ചൊല്ലുമ്പോൾ ഹബീബിലേക്ക് ലയിക്കാൻ കഴിയണം. അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിശ്വാസമായി ഞങ്ങളുടെ മരണത്തെ നീയാക്കിത്തന്ന് അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖായി നിരത്തുന്ന മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്. ഞാൻ ഇന്ന് രാവിലെ SSFന്റെ സംസ്ഥാന പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട വെള്ളിലെ ഉസ്താദ് അവർകൾ ജന്നത്തുൽ ബഖയിൽ വിശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ അനുസ്മരണത്തിന്റെ പേരിൽ എല്ലാ ദഅ്‌വാ യൂണിറ്റുകളും നടക്കുന്ന ഫൈലുൽ ബഖി എന്ന പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് വരുന്നത്. കുറ്റാളൂർ ബദറുദ്ദുജ എന്ന സ്ഥാപനത്തിൽ വെച്ചായിരുന്നു. അല്ലാഹുവേ മഹാനവറുകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട TT ഉസ്താദ് ഹജ്ജിന്റെ വേളയിൽ നമ്മളോട് വിട പറഞ്ഞവരാണ്. അവിടുത്തെ ദരജ നീ ഉയർത്തണം റഹ്മാനെ. അതുപോലെ ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞു പോയ എത്രയോ ആളുകളുണ്ട്, അവരുടെ എല്ലാം പരലോക ജീവിതം നീ സന്തോഷമാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫാലിലി, അതുപോലെ തന്നെ മുബഷിർ എന്ന ചെറുപ്പക്കാരൻ, ആക്സിഡന്റിലും അല്ലാതെയും SSFന്റെ എത്രയോ മക്കൾ പല നാട്ടിലും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ എല്ലാ കബറും നീ സ്വർഗമാക്കണം റഹ്മാനെ. അവരൊക്കെ ത്രിവർണ പതാക പിടിച്ചത്, ബുറുദന്റെ മജ്‌ലിസ് നടത്തിയത്, സലാത്തിൽ പങ്കെടുത്തത്, രാഷ്ട്രീയത്തിനിറങ്ങിപ്പോയി തല്ലുകൂടാതെ ഇതിനെല്ലാം വേണ്ടി നല്ല കാര്യങ്ങൾക്ക് നിന്നത് ഇങ്ങനെ ഒരു ദുആയി കിട്ടിയിട്ട് അവരുടെ കബറിൽ കിടന്ന് സന്തോഷിക്കാനാണ്. അല്ലാഹുവേ അവരുടെ എല്ലാ
കബറു നീ മുനവ്വറാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് എത്രയോ ആളുകൾ ഞങ്ങളോട് വിട പറഞ്ഞുപോയി, അവരുടെ എല്ലാം ദർജന നീ ഉയർത്തണം. അല്ലാ, ഞങ്ങളുടെ കൽബുകൾ നീ നന്നാക്കി തരണം. അല്ലാ, ഞങ്ങൾ പറയുന്നതിനേക്കാൾ വലിയ മഹബത്തും തഖ്വയും സലാഹിയത്തും ഞങ്ങളുടെ കൽബിൽ നിറച്ചിരുന്നു യഥാർത്ഥ ആശിഖുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു രണ്ട് മൂന്ന് സലാത്ത് സലാമ ചൊല്ലണം. ഈ എന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ബുറുദ നടക്കാനുണ്ട്, ഈ മജ്ലിസ് തീർന്നിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നല്ല ഇഖ്ലാസോടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം നമുക്ക് മദീനത്തോട്ട് സലാം ചൊല്ലണം, സലാത്ത് ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് ഒരല്പ സലാത്ത് ചൊല്ലുന്ന നേരത്ത് നിങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി തരണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ സീറ്റുകളിലേക്ക് മടങ്ങിപ്പോയി ഇരുന്നാൽ പിന്നെ ഇവിടെ ബുറുദ ചൊല്ലാനുണ്ടല്ലോ. അൽഹംദുലില്ലാ, മുത്തുനബിതങ്ങളുടെ മഹബത്തിന്റെ ഈരടികൾ അതുകൂടി കേട്ട് അവസാനം ദുആവും കഴിഞ്ഞിട്ട് നിങ്ങൾ പിരിയാവൂ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അഹബീബായ തങ്ങളുടെ മുഹബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രയോഗമോ വാക്കോ അവിടുത്തെ മഹത്വത്തിനും അളമത്തിനും പറ്റാത്തത് വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ അറിയാതെ പോലും വരുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ, നീ പുറത്തു തരണം റഹ്മാനെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല ഇഖ്ലാസോടെ നമ്മൾ വിളിക്കുന്നത് അത്തഹിയാത്തിൽ നേരിട്ടാഭിമുഖ്യത്തോടെ വിളിക്കുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നിങ്ങൾ സലാം ചൊല്ലുമ്പോൾ മാമിൻ അഹദൻ യുസല്ലിമു അലൈയ ഇല്ലാ റദ്ദല്ലാഹു ഇലൈയ റൂഹി, നിങ്ങൾ സലാം ചൊല്ലുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേൾക്കും, സലാം മടക്കും എന്ന ഹദീസ് നമ്മളോട് പഠിപ്പിച്ചതാണ്. ഫസയറുല്ലാഹു അമലക്കും റസൂലു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവും അവന്റെ റസൂലും കാണുന്നുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇത് കേവലം ഒരു പ്രതീകം അല്ല, ഇതൊരു ഉപചാരം അല്ല, ഇത് ആത്മാവിന്റെ അടിത്തട്ടിൽ നിന്ന് നല്ല സ്നേഹത്തോടെ വരേണ്ട സലാത്തിന്റെ മജ്ലിസാണ്. അല്ലാഹു നമ്മയൊക്കെ കബൂൾ ചെയ്യുമാറാകട്ടെ. പ്രവാസികളായ സഹോദരങ്ങൾ പല രാജ്യങ്ങളിലും ഇരുന്ന് ഈ പരിപാടിയും മജ്ലിസും ഒക്കെ കേൾക്കുന്നവരുണ്ടാകും. അല്ലാഹു അവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവർക്കും അവിടെ നിന്ന് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സൗകര്യപ്പെടുന്ന സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ റേഡിയോയിലൂടെയും മറ്റും വാഹനങ്ങളിൽ കേൾക്കുന്നവരുണ്ടാകും. അവർ വിഷമിക്കേണ്ട, അവരുള്ള രൂപത്തിൽ. അല്ലാത്തവർ വീട്ടിലോ റൂമിലോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടുള്ള ബഹുമാനം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് സലാത്തു സലാമു ചൊല്ലാം. അല്ലാഹു തആല ഹബീബായ തങ്ങളോടുള്ള ഇഷ്ഖ് നമ്മുടെ കൽബിൽ എപ്പോഴും നിറച്ചു തരുമാറാകട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا حبيب الله. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സലാത്ത് സലാമുകൾ സ്വീകരിക്കുമാറാകട്ടെ. അവിടെ എല്ലാവരും നല്ല റാഹത്തായ ഒരു പത്ത് സലാത്ത് ചൊല്ലി ആ സമയത്ത് എല്ലാവരും വേഗം മുന്നോട്ട് വന്ന് നല്ല സംഭാവന ഈ പരിപാടിക്ക് വേണ്ടി തരണം. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. സലാത്ത് നല്ല റാഹത്തായിട്ട് ചൊല്ലണം. ഇത് എടുക്കാൻ പറ്റുന്ന മൈക്കല്ലേ, എന്നാ കയ്യിൽ എടുക്കാൻ പറ്റുന്ന മൈക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂലാക്കി നമ്മളെയൊക്കെ മുഹബ്ബീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും വേഗം വന്നാൽ
തിരിച്ച് നിങ്ങൾക്ക് ആ സീറ്റുകളിലേക്ക് ഇരുന്ന് ഇൻഷാ അല്ലാഹ് മദഹിന്റെ ബൈത്തുകൾ